ഗുഡ് ഈവനിംഗ് സർ. ഗുഡ് ഈവനിംഗ്. പേറ്റുന്നു ഇവിടുത്തെ വയറ്റിച്ചൂലയുടെ കണക്ക്. എന്താടോ തന്റെ തിരുമോന്തയ്ക്ക് ഒരു അസ്കിതം? എന്താ ഏതാന്ന് വെച്ചാൽ നിന്ന് ഗ്യാസ് വിഴുങ്ങാതെ മുഴിഞ്ഞോ? ഇവിടെ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. അത് നമ്മുടെ കമ്മീഷണർ സാറും ടീമും പോയി കഴിഞ്ഞു സർ. എവിടേക്ക്? ഏഷ്യാഡിനോ ഒളിമ്പിക്സിനോ? എടോ കൃഷ്ണകുമാര, കുറച്ച് ദിവസമായ അവധിയിലാണെങ്കിലും കഥകളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. നമ്മുടെ കമ്മീഷണർ റഹ്മാൻ, ദി ഗ്രേറ്റ് മോഹൻ റോയ്, പരമാർത്ഥം പറഞ്ഞ ദേ ഇതായാള്. ടീമിനെയും കൊണ്ട് അതിയാൻ പോയിരിക്കുന്നത് ദുരന്തോ പീഡനോ ഭൂകമ്പോ അന്വേഷിച്ചല്ല, സാക്ഷാൽ സാത്താന കുപ്പിക്കുള്ളിൽ അടയ്ക്കാനാ. അതിനിച്ചിരി പുളിക്കും. ഇന്ത്യൻ മിലിറ്ററി വിചാരിച്ചാ കഴിയില്ല ദേവനാരായണ മൂർത്തിയുടെ ഒരു രോമം പിഴുതെടുക്കാൻ. പിന്നല്ലാതെ ഈ ദേവനാരായണ മൂർത്തി ഒരുത്തനാണോ അതോ മൂന്ന് പേരാണോ? മൂന്നല്ല, 3000 വീര്യമുള്ള ഒരുത്തൻ. അവന്റെ കോട്ടയെന്ന് കണ്ടുപിടിക്കാൻ നാളിതുവരെ കോടികളാ സർക്കാർ കാട്ടിൽ ഒഴുക്കിയത്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സംഘങ്ങൾക്ക് അവന്റെ നിഴലിലെങ്കിലും ഒന്ന് തൊടാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതുവരെ? കമ്മീഷണർ മോഹൻ റോയ് ആരാന്നാ വിചാരം? ഡിപ്പാർട്ട്മെന്റിലെ സൂപ്പർ സ്റ്റാർ അല്ലേ? ഒരു 50 വില്ലന്മാരെ വെറും കൈയോടെ ഒറ്റയ്ക്ക് നേരിടുന്ന ലൈറ്റ്നിങ് ആക്ഷൻ ഹീറോ. അതിയാണ് ഈ ഓപ്പറേഷൻ കഴിഞ്ഞു വരട്ടെ. വരും വരും, വന്നു കഴിയുമ്പോ നേരെ പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് കിടത്തി വെച്ചാ മതി. അമേരിക്കൻ സായിപ്പ് ലേറ്റസ്റ്റ് വെപ്പൺ സാമ്പിൾ നോക്കാൻ കൊടുക്കുന്നത് ദേവനാരായണ മൂർത്തിക്കാ. അത്ര സോഫിസ്റ്റിക്കേറ്റഡ് അയാളുടെ കയ്യിൽ ആയുധങ്ങൾ. സാർ ഈ പറഞ്ഞതിനേക്കാൾ 100 മടങ്ങ് സോഫിസ്റ്റിക്കേറ്റഡ് ആയ 2 ആയുധങ്ങൾ മോഹൻ റോയ് സാറിന്റെ കയ്യിലുണ്ട്. തന്തയ്ക്ക് പറഞ്ഞവന്റെ രക്തവും തല പോയാലും തളരാത്ത ചങ്കുറ്റവും. ആരുടെ 16 കൂടാനോടോ? പോലീസ് ജീപ്പിനെ ഒതുക്കിക്കൊണ്ട് ഇങ്ങനെ ഒടുക്കത്തെ പോക്ക്. എന്റെ അമ്മായിപ്പന്റെ എന്താ കൂടെ പോരുന്നോ? പന്ന റാസ്കൽ, ഉക്രത്തിനം കാണിച്ചതും പോരാഞ്ഞിട്ട് പോലീസുകാരെ തെറി പറയുന്നോ? ഇറങ്ങി വേണം ഇങ്ങോട്ട്. ഈ പരമശിവന്റെ ശീലം ഇതാ, പോലീസ് വണ്ടി കണ്ടാൽ അറിയാതെ ഒതുക്കി പോകും, ചിലപ്പോ ഒന്ന് മുട്ടിയും പോകും. നിർത്തടാ, രണ്ടാം ദിനം കാണിച്ചിട്ട് വീരസ്യം വേണമെന്നോ? എന്താ സാറിന്റെ പേര്? ദിനേശ്. കൊള്ളാം, നല്ല പേര്. അപ്പഴേ മോനെ ദിനേശാ, മീശയം താഴ്ത്തി വെച്ച് സ്ഥലം കാലിയാക്കാൻ നോക്ക്. വളയം പിടിക്കണ കയ്യാ, 100 തന്നാൽ ഹേമാം വലിഞ്ഞു പോകും. ചെല്ല് ചെല്ല്, കാക്കിയും കാക്കിയും കൂടി ബലം പിടിക്കാൻ നിൽക്കണ്ട. എടുത്തോണ്ട് പോടാ. കാക്കിയിട്ട പോലീസുകാരന്റെ നേർക്ക് ഉയർന്ന കൈ. ഇനി നിന്റെ ദേഹത്തിന് അധികപ്പെട്ട ചെറ്റെ. ദിനേശ് മതി. ഗേറ്റ് അടച്ചിട്ട് താനും ഇവിടെ പോയി. അത് മാപ്പാക്കണം സാർ. പച്ചയ്യപ്പനോട് മുള്ളാൻ മുട്ടിയിട്ടാ. താൻ മദ്യപിച്ചിട്ടുണ്ട്. ഡ്യൂട്ടി സമയത്താണോടോ മദ്യപിക്കുന്നത്? എന്താടോ സാറ് ചോദിച്ചു കേട്ടില്ലേ? അല്ല, അതിന് ഡ്യൂട്ടി തീരാൻ നോക്കി നിന്ന കൊച്ചയ്യപ്പനെ ഒന്നിനും സാധിക്കില്ല. സാറിനറിയോ, കൊച്ചയ്യപ്പനിവിടെ 24 ഡ്യൂട്ടിയാ. മാസത്തിൽ 30 ദിവസം, കൊല്ലത്തിൽ 365 ദിവസം. അതാ ഇവിടുത്തെ ഡ്യൂട്ടിയുടെ കണക്ക്.
ദേവനാരായണ മൂർത്തി വെട്ടി വീഴ്ത്തുന്ന ചന്ദനത്തടിയും ആനക്കൊമ്പും കയറ്റിയ ലോറിക്കാരി വന്ന് പൊക്കാൻ പറയുമ്പോ പൊക്കണം, താക്കാൻ പറയുമ്പോ താക്കണം. അനുസരിച്ചില്ലെങ്കിൽ എന്റെ നെഞ്ചു കൂടിയാവും ലോറി ചക്രം കയറി ഇറങ്ങുക. ഈ കാര്യമൊന്നും താൻ റേഞ്ചറോട് പറയാറില്ലേ? അതുകൊണ്ട് എന്ത് കാര്യം? അവരുടെയൊക്കെ റേഞ്ചേ വേറെ അല്ലേ സാർ? ആറു മാസം മുമ്പ് എന്റെ അമ്മ മരിച്ചു. പതിനാറ് ചടങ്ങിന്റെ അന്ന് ഒന്ന് തല കാണിക്കാൻ അര ദിവസത്തെ അവധി ചോദിച്ചിട്ട് പോലും തന്നില്ല സാർ. റഹ്മാനല്ലേ ഇപ്പോ നിങ്ങളുടെ കൺസർവേറ്റർ? അതെ സാർ. തന്റെ കാര്യം ഞാൻ അവരോട് സംസാരിക്കും, നമുക്ക് വേണ്ട പോലെ ചെയ്യാം. ശരി സാർ. തൽക്കാലം കൊച്ചയ്യപ്പം പൊക്ക്. കൊച്ചയ്യപ്പ ഡ്യൂട്ടി സമയത്ത് മേലാൽ മദ്യപിക്കരുത്. ഇനി ഇല്ലേ ഇല്ല. ഏതാണ്ട് ഇവിടെയാണ് നമ്മുടെ പൊസിഷൻ. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഇവിടുന്ന് അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയയായി. ഉദ്ദേശം 20 കിലോമീറ്റർ കൂടി ചെന്നാൽ തമ്പ്രാഞ്ചാടി എന്ന ഗ്രാമപ്രദേശമായി. അതിന്റെ വടക്കേ കരയിലാണ് കാടിന്റെ രണ്ടാം പകുതി, ദേവനാരായണ മൂർത്തിയുടെ ഭീകര സാമ്രാജ്യം. Get our boys moving soon. സാർ, രാവിലെ മുതൽ ഞാൻ പ്രതീക്ഷിക്കുകയായിരുന്നു. എന്നിട്ടാണോ സ്റ്റേഷൻ അടച്ചുപൂട്ടിട്ടിരിക്കുന്നത്? അടച്ചുപൂട്ടാതെ മറ്റു മാർഗമൊന്നുമില്ല സാർ. അതെന്താ? ദേവനാരായണ മൂർത്തി ഒരാഴ്ച മുമ്പായിരുന്നു അവന്റെ മിന്നലാക്രമണം. ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി പിടിച്ചേൽക്കാൻ ശ്രമിച്ചു, പക്ഷേ 3 കോൺസ്റ്റബിൾമാർ ആക്രമണത്തിനിടയിൽ വെടിയേറ്റ് മരിച്ചു. 4-5 പേർ ആശുപത്രിയിലുമായി. അപ്പോ അവനെ പേടിച്ച സ്റ്റേഷൻ പൂട്ടിയത്? അതെ സാർ, പക്ഷെ എനിക്ക് പേടി അവനെ അല്ല, ഈ ഗ്രാമത്തിലുള്ളവരുടെ ജീവനെ കുറിച്ച് ഓർക്കുമ്പോഴാണ്. അവനോട് എതിർത്താൽ അനുഭവിക്കേണ്ടി വരുന്നത് ഇവിടുത്തെ പെണ്ണുങ്ങളും കൊച്ചു കുഞ്ഞുങ്ങളും. വന്ന കാലിൽ തന്നെ നിൽക്കാതെ അകത്തേക്ക് ഇരിക്കാം സാർ. പോലീസും പട്ടാളവുമെല്ലാം ദേവനാരായണ മൂർത്തിക്ക് പുല്ല. ഏത് നിമിഷവും അവന്റെ ആക്രമണം ഭയന്ന ഇവിടെ ഓരോരുത്തരും ജീവിതം തള്ളിവിടുന്നത്. ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും സുധീരൻ പിള്ള എന്താ ഹെഡ്ക്വാർട്ടേഴ്സിൽ റിപ്പോർട്ട് ചെയ്യാത്തത്? ആര് പറഞ്ഞു റിപ്പോർട്ട് ചെയ്തില്ലെന്ന്? ഒരു കോട്ടേഴ്സിനും അവനെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല സാർ. സാറിനറിയോ, പെൺമക്കളുള്ള ഓരോ തന്തയും തള്ളയും നെഞ്ചിൽ തീയുമായി ഇവിടെ കഴിഞ്ഞു പോകുന്നത്. അവന്റെ പട ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും പെൺകുട്ടികൾ ആ കഴുകന്മാരുടെ ആർത്തിക്കിരയാകും. പോലീസുകാരനായ ഞാൻ പോലും പ്രായം തികഞ്ഞ മകളെയും കൊണ്ട് ഈ ഗ്രാമത്തിൽ താമസിക്കുന്നത് ഉള്ളുനിറയെ പേടിയോടെയാണ്. എന്താ ഇവിടെ ഒരു പോലീസ് സന്നാഹം? അറിയില്ല, ആർക്ക് വലിയ സാറന്മാർ വന്നിട്ടുണ്ട്. ചേച്ചി മാമൻ അന്വേഷിച്ചിരുന്നു. ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ രണ്ടാളും വൈകുന്നേരം വാ. എന്റെ മോളാ കസ്തൂരി. നമസ്തേ. ഇത് സബ് ഇൻസ്പെക്ടർ ദിനേശ്. ഹലോ. കസ്തൂരി എന്ത് ചെയ്യുന്നു, പഠിക്കുകയാണോ? ഇവളുടെ പഠിത്തമൊക്കെ എന്നേ നിലച്ചു സാർ. MBBSന് ചേർന്ന് പേരും പെരുമയുള്ള ഒരു ഡോക്ടറാകണം എന്നായിരുന്നു ഇവളുടെ ആഗ്രഹം. പ്രീ ഡിഗ്രിക്ക് ഹൈ ഫസ്റ്റ് ക്ലാസ്സാ. പിന്നെന്താ MBBSന് ട്രൈ ചെയ്യാഞ്ഞ്? ഈ നരകത്തിൽ വന്ന് പെട്ടതോടെ ഇവളുടെ അമ്മ പോയി, ഒപ്പം പഠിപ്പും. ഊണ് കഴിക്കാനുള്ള സമയമില്ലേ? ഒരു 5 മിനിറ്റ് ഒക്കെ ഞാൻ റെഡിയാക്കാം. അറിഞ്ഞത് കൈയളവ്, അറിയാത്തത് കടലളവ് എന്നർത്ഥം വരുന്നൊരു ചൊല്ല് തിരുക്കുറലിലുണ്ട്. ദേവനാരായണ മൂർത്തിയെ കുറിച്ചുള്ള നമ്മുടെ അറിവും ഏതാണ്ട് അതുപോലെ തന്നെയാ. അറിയാവുന്നത് വെറും 1% ഉള്ളി. സാറ് പറയുന്നത് ദ റിയൽ ഫാക്ട്. ഇന്നലെ രാത്രി ഞാനും സുധീരൻപിള്ളയും കൂടി ഒത്തിരി നേരം ദേവനാരായണ മൂർത്തിയെ കുറിച്ച് ചർച്ച ചെയ്തു. നമ്മൾ കരുതുന്നതിലും 1000 മടങ്ങ് ഡേഞ്ചറസ് ആണ് അയാൾ. എനിവേ ദിനേഷ്, we will take it as a challenge. Yes sir. കുറേ ദൂരം ജീപ്പ് പോകുന്ന വഴിയുണ്ടെന്നാണ് സുധീരൻ പിള്ള പറഞ്ഞത്. But I think it will be very risky to follow that particular route. വെറുതെ അവന്റെ കണ്ണിൽ ചെന്ന് പെടണ്ട. മറ്റേതെങ്കിലും ബൈ റൂട്ട് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഒരു കാര്യം ചെയ്യും, വാഹനങ്ങൾ ഇവിടെ തന്നെ കിടക്കട്ടെ, നമുക്ക് നടന്നു പോകാം. ദിനേഷ് സുധീരൻ പിള്ളേ സാർ, ഞങ്ങൾ ഇറങ്ങട്ടെ. താങ്ക്സ് ഫോർ എവരിതിങ്. ഈശ്വരൻ ഉണ്ടാവും സാറിനോടൊപ്പം. വരട്ടെ കസ്തൂരി. ശരിയെങ്കിൽ wish you all the best. Thank you. Bye. Come on.
സാർ, ഇവിടുന്ന് കുറച്ചു മാറി ഒരു കാട്ടരുവിയുണ്ട്. അത് മുറിച്ചു കടന്നാൽ ഘോരവനമായി. ആ കാട്ടിൽ അവനെ കണ്ടെത്തുക പ്രയാസം. താവളം കൂടെ കൂടെ മാറുന്ന സ്വഭാവം അവന്റേത്. ദിനേഷ്, മഹാഭാരത യുദ്ധത്തിന്റെ പോളിസി നമുക്ക് സ്വീകരിക്കാം. ഐ മീൻ, ഇരുളിൽ യുദ്ധം വേണ്ട. കാരണങ്ങൾ രണ്ടാണ്. ഫസ്റ്റ് തിങ്, ഇവിടുത്തെ ഭൂമിശാസ്ത്രം കൃത്യമായി നമുക്കറിയില്ല. സെക്കൻഡ്ലി, ദേവനാരായണ മൂർത്തിയുടെ ആൽബലം അതും എത്രയെന്ന് നമുക്കറിയില്ല. ഇതിനും പുറമെ രാത്രികാലങ്ങളിൽ അവന്റെ വാച്ച് ആൻഡ് വിജിൽ കൂടുതൽ ശക്തമായിരിക്കും. അതുകൊണ്ട് സൂര്യനെ സാക്ഷി നിർത്തി പകൽ വെളിച്ചത്തിൽ പടവെട്ടുന്നതായിരിക്കും ബുദ്ധി. ശരിയാണ് സാർ, തികച്ചും അപ്രതീക്ഷിതമായ ഒരു ഫൈനൽ ചാർജ്. ഓക്കെ ബോയ്സ്, ഈ രാത്രി മുഴുവൻ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. രാവിലെ ബി പ്രിപ്പയർഡ് ഫോർ ദി ഡെഡ്ലി ഗെയിം. കം ഓൺ അലേർട്ട്. താനെന്താ ഇവിടെ? ഡി ജി പിയുടെ ഈ അർജന്റ് മെസ്സേജ് സാറിനെ ഏൽപ്പിക്കാൻ. അവന്റെ അമ്മൂമ്മയുടെ ഒരു പ്രൊട്ടക്ഷൻ. എന്താ സാർ, എന്താ കാര്യം സാർ? എനിത്തിങ് റോങ്? നോട്ട് എനിത്തിങ് ബട്ട് എവരിതിങ്. നമ്മുടെ നാട്ടിലെ കിഴങ്ങുകളെ കുറിച്ച് ഗവേഷണം നടത്താൻ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് ഒരു സംഘം കിഴങ്ങന്മാർ തലസ്ഥാനത്ത് ലാൻഡ് ചെയ്തിരിക്കുന്നു. ഈ സംഘത്തെ നയിക്കുന്നത് സാക്ഷാൽ കേന്ദ്ര കൃഷിമന്ത്രിയും. അങ്ങേർക്ക് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ നൽകാൻ എന്നോട് അങ്ങോട്ട് കെട്ടിയെടുക്കണമെന്ന്. ആ പിന്നെ ഈ ഓപ്പറേഷന്റെ ചാർജ് അസിസ്റ്റന്റ് കമ്മീഷണർ ചോലപ്പുറമിന് ഹാൻഡ് ഓവർ ചെയ്യാനും. ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യാതെ റിപ്പോർട്ട് ചെയ്യാൻ ഓർഡർ. ഓ, സെക്കൻഡ് അല്ലടോ, ഇമ്മാതിരി ഏമാന്മാർ കേറാൻ മുള്ളേണ്ടി വരുന്ന എന്നെ പോലുള്ളവരുടെ ജന്മമേ വേസ്റ്റാ. ഓക്കെ മിസ്റ്റർ ചോലപ്പുറമൻ, നൗ യു ക്യാൻ ടേക്ക് ഓവർ ദിസ് ഓപ്പറേഷൻ. ഹോൾഡ് ഓൺ മിസ്റ്റർ കമ്മീഷണർ, ഹോൾഡ് ഓൺ. ചില ഉത്സവ പ്രോഗ്രാം നോട്ടീസുകളിൽ കാണാറില്ലേ കമ്മിറ്റിയുടെ ഇഷ്ടാനുസരണം പരിപാടിയിൽ മാറ്റം വരുത്താവുന്നതാണെന്ന്? ഇതും അമ്മാതിരി ഒരു കമ്മിറ്റി തീരുമാനമാണെന്ന് കരുതിയാൽ മതി. കരുതാം, പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ? മുക്കിന് മുക്കിന് മുട്ടാക്കിട്ട് നിന്ന് ടൂ വീലറുകാരനെയും ത്രീ വീലറുകാരനെയും തടഞ്ഞു നിർത്തി, ഹെഡ്ലൈറ്റിന് പൊട്ടില്ല, ബ്രേക്ക് ലൈറ്റിന് വെട്ടമില്ല എന്നുള്ള മുടന്തൻ കാരണങ്ങൾ നിർത്തി, ദിവസക്കോട്ട തികയും വരെ പെറ്റിയടിച്ച കാശുകൊണ്ട് ഖജനാവിലെ പെട്ടി നിറയ്ക്കുന്ന നമ്മൾ, എട്ടു മണിക്കൂർ ജോലി ചെയ്യുന്നവൻ കൂലി ചോദിക്കുമ്പോൾ ഓടിയെന്ന ഒറ്റമൂലി പ്രയോഗിക്കുന്ന നമ്മളുടെ സർക്കാർ അന്തർദേശീയ തലത്തിൽ കടം വാങ്ങിയ കാശ് മുടക്കി ഓപ്പറേഷൻ ദേവനാരായണ മൂർത്തി എന്ന പ്രഹസന നാടകം അരങ്ങേറിയത് എന്തിനാണ് സാർ? കാണാൻ കാശ് മുടക്കി ടിക്കറ്റ് എടുത്ത കാണികൾ ഏറെയുണ്ട് മിസ്റ്റർ മോഹൻ റോയ്. അതുകൊണ്ട് തന്നെ അല്ല, തനിക്കെന്താ റിസർച്ച് ഗ്രൂപ്പിനോടൊപ്പം ചെല്ലാൻ ഇത്ര അപേക്ഷൻ? ഇറ്റ്സ് ഹോം മിനിസ്റ്റേഴ്സ് ഓർഡർ. ദിവസം തോറും ഓർഡർ എടുക്കാൻ ഫൈവ് സ്റ്റാർ പൊളിറ്റിക്കൽ ഹോട്ടലിലെ സപ്ലയർ അല്ല സർ ഞാൻ. ഐ ആം എക്സ്ട്രീംലി സോറി. വാട്ട് യു മീൻ? പ്ലീസ് സർ, വാട്ട് ഇസ് ദിസ്? ഐ ആം റിപ്പോർട്ടിംഗ് സിക്ക്. ദിസ് ഇസ് മൈ ലീവ് ലെറ്റർ. ഇപ്പോഴിങ്ങനെ ഒരു മെഡിക്കൽ ലീവിന്റെ കാരണം? വെരി സിമ്പിൾ, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന പാവക്കത്തിന്റെ ചരട് പിടിക്കാൻ ഞാൻ ഒരുക്കമല്ല സർ. തെറ്റിദ്ധരിക്കരുത്, ഇട്ടിരിക്കുന്ന യൂണിഫോമിനെയെങ്കിലും സാർ ബഹുമാനിക്കണമായിരുന്നു. എന്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാർ എന്നെ അനുവദിച്ചിരുന്നെങ്കിൽ ദേവനാരായണ മൂർത്തിയുടെ നിഴലെങ്കിലും ഞാൻ കണ്ടെത്തുമായിരുന്നു. യെസ് ഐ നോ, ബട്ട് സീ മിസ്റ്റർ കമ്മീഷണർ, ഐ ആം ഹെൽപ്ലെസ്. താൻ പറഞ്ഞതുപോലെ പോലീസിന്റെ പോളിസി പൊളിറ്റീഷ്യന്റെ പോക്കറ്റിൽ കിടക്കുന്നിടത്തോളം കാലം ഇത്തരം പാവക്കൂത്ത് പരമ്പരകൾ തുടരും. വി കാൺ ഹെൽപ്പ് ഇറ്റ്. പക്ഷേ നമ്മളൊരു കാര്യം മറക്കരുത് സാർ, ഈ പരമ്പരകൾ കണ്ടിരിക്കുന്ന ജനം സാറ് കരുതും പോലെ കഴുതകളല്ല, ഉറങ്ങിക്കിടക്കുന്ന ഈറ്റ പുലികളാണ്. സഹികെട്ടവരും ഉണർന്നാൽ പിന്നെ പോലീസിന്റെ പോളിസിയും പൊളിറ്റീഷ്യന്റെ പോക്കറ്റും ഒന്നും ഉണ്ടാവില്ല. There will be total demolition and destruction, sir. Sir. Matthew, sir. ഇരിക്ക്. Thank you, sir. എന്തൊക്കെയുണ്ടോ ഡിപ്പാർട്ട്മെന്റ് വിശേഷങ്ങൾ? അത്ര സുഖമുള്ള വിശേഷങ്ങളല്ല സർ. ദേവനാരായണ മൂർത്തിയെ പിടിക്കാൻ പോയ അസിസ്റ്റന്റ് കമ്മീഷണർ നാളെ പുലർച്ചയ്ക്ക് മടങ്ങിയെത്തുന്നു വെറും കൈയോടെ. ഈ വാർത്തയിൽ പുതുമയൊന്നുമില്ല. സാർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മറ്റൊരു വാർത്ത കൂടിയുണ്ട്. യങ്സ്റ്റേഴ്സുമായുള്ള ഏറ്റുമുതൽ ഏഴ് ഓഫീസേഴ്സ് കൊല്ലപ്പെട്ടു, ഇൻക്ലൂഡിംഗ് ദിനേഷ്. നിർത്തോ, ഹോം മിനിസ്റ്റർ ഓഫീസ് ആയത്, ലീവ് ക്യാൻസൽ ചെയ്ത് ഡ്യൂട്ടിക്കെന്ന് പറഞ്ഞ് കെട്ടി എഴുന്നള്ളിയത്. ഇവിടെ വന്ന് ഇങ്ങനെ ചന്തപ്രസംഗം നടത്താനാണെങ്കിൽ വേണ്ട, അത് ഇവിടെ വിലപ്പോലുള്ള കമ്മീഷണറെ. പ്രസംഗമല്ല സർ, മനസ്സിന്റെ പ്രയാസമാണ്. ദേവനാരായണ മൂർത്തിയെ കീഴ്പ്പെടുത്താൻ പോയി എന്നെ സ്പെഷ്യൽ ഓർഡറിലൂടെ വിളിച്ചു വരുത്തി സാറ്. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കാട്ടിനുള്ളിൽ ഒരു ചവിട്ടു നാടകം നടത്തി വെറും കൈയോടെ മടങ്ങി ആരാധ്യനായ അസിസ്റ്റന്റ് കമ്മീഷണർ ചോലപ്പറമ്പൻ. ഇദ്ദേഹം സംവിധാനം ചെയ്ത നാടകത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടത് ഏഴ് ഓഫീസേഴ്സിന്റെ വിലയേറിയ ജീവന. വെറുതെ ചാർജ് ഷീറ്റ് തയ്യാറാക്കണ്ട, എന്നെ കൊണ്ട് ചെയ്യാവുന്നൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെ,
ഏഴ് പേരെ കൊലക്കി കൊടുത്തു. അല്ലാതെ കോപ്പാടോ താൻ ചെയ്തേ? താൻ ഇയാളോട് മെക്കിട്ട് കയറണ്ട എന്ന് വിളിച്ച ഉടനെ കൂടെ പോരാ മാത്രം. നിസാരനൊന്നുമല്ല ദേവനാരായണ മൂർത്തി. മൂർഖനവൻ, കരിമൂർഖൻ. അവന്റെ നിഴലിന് പോലും വിഷമുണ്ട്. ആ വിഷം ഹോൾസെയിലായും റീറ്റെയിലായും അവന് സപ്ലൈ ചെയ്യുന്ന ആരാണെന്ന് സാറിന് അറിയാമോ? ഒരു ദിവസത്തെ അത്താഴം മുടക്കാൻ മാത്രം കഴിവുള്ള ഈ നാട്ടിലെ ചില രാഷ്ട്രീയ നീർക്കോലികൾ. ഓ മതി മതി, തന്റെ ഗീർവാണം മതി. അതിരി കിടന്ന സംസാരം എനിക്കിഷ്ടമല്ല. ഐ എം സോറി സർ. മോഹൻ റോയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് അതിരുകളൊന്നുമില്ല. പോലീസ് മന്ത്രി എന്ന നിലയിൽ സാറിനോട് എനിക്ക് ഒന്നേ അപേക്ഷിക്കാനുള്ളൂ. മന്ത്രിമാരുടെ വെളുപ്പ് കഴുകി വെളിപ്പിക്കാനുള്ള അലക്ക് കല്ലാക്കി മാറ്റരുത് കാക്കിയിട്ട പോലീസുകാരെ. കൂടുതലും ഞകളിക്കേണ്ടതാൻ. ഒന്നോർത്തോ, തന്റെ ഈ കാക്കിയേക്കാൾ പവറുണ്ട് എന്റെ ഈ കതറിന്. അറിയാം സർ, പക്ഷെ ആ പവർ പൊക്കി പിടിക്കാൻ സാറിന്റെ കഥറിന് അഴിമതിയുടെ കഞ്ഞിപ്പശ വേണം. പോലീസുകാരന്റെ കാക്കിക്ക് അത് വേണ്ട. മിസ്റ്റർ മോഹൻ റോയ്, മൈൻഡ് യുവർ ടങ് ആൻഡ് ബിഹേവ് യുവർ സെൽഫ്. യെസ് സർ, ഐ ആം ബിഹേവിംഗ് മൈ സെൽഫ്. ദിസ് ഈസ് മൈ റെസിഗ്നേഷൻ ലെറ്റർ. മോഹൻ റോയ്, ആർ യു മാഡ്? തൽക്കാലം അല്ല സർ, പക്ഷേ ഇനിയും ഈ ഫാൻസി ഡ്രസ് തുടരുകയാണെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അങ്ങനെ തനിക്ക് തോന്നുമ്പോ രാജിവെച്ചോടിയാണെന്നും സാധ്യമല്ല. അത് സാറിന്റെ ഘടകകക്ഷിക്കാരോട് പറഞ്ഞാൽ മതി. എടോ തന്നെ ഞാൻ താൻ കൊമ്പു വിളിക്കുന്നത് ഹോം മിനിസ്റ്റർ നേർക്ക. മിനിസ്റ്റർ അല്ല സർ, യു ആർ എ മോൺസ്റ്റർ. മിസ്റ്റർ മോഹൻ റോയ്, നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് സത്യം മറന്ന് സംസാരിക്കുന്നു. പോലീസ്? ഡിജിപി സാറിന് അറിയുമോ, പോലീസ് എന്ന വാക്കിലെ ഓരോ അക്ഷരത്തിനും വളരെ പവിത്രമായ അർത്ഥമുണ്ട്. പൊളൈറ്റ്നസ്, ഒബീഡിയൻസ്, ലോയൽറ്റി, ഇന്റലിജൻസ്, കറേജ് ആൻഡ് എഫിഷ്യൻസി. അതെ, ഇതൊക്കെ കൂടി ചേർന്നാണ് പോലീസ്. പക്ഷേ അത് പണ്ട്. ബട്ട് ടുഡേ ഈച്ച് ആൻഡ് എവരി ലെറ്റർ ഹാസ് എൻ എൻറ്റയർലി ഡിഫറൻറ്റ് ആൻഡ് ഡിസാസ്റ്റർ മീനിങ് ഫോർ ദ പബ്ലിക്. ഐ വിൽ ടെൽ യു. P for partiality, O for oppression, L for lunatic, I for idiotic, C for cheating and E for erotic. ഇതിനൊക്കെ ഉത്തരവാദികൾ ആരാണെന്ന് സാറിന് പറയാമോ? One thing I am very sure. എന്തായാലും പോലീസുകാരല്ല. അപ്പൊ പിന്നെ ആരാ? Without the least shade of a doubt, ഞാൻ പറയാം. പോലീസിനെ കൊണ്ട് കുരങ്ങ് കളിപ്പിച്ച് സ്വയം രസിക്കുന്ന, അഴിമതിയിൽ ആറാട്ടം നടത്തുന്ന ആഭാസന്മാരായ രാഷ്ട്രീയ കോമാളികൾ. ഇത്തരത്തിലുള്ള കോമരങ്ങളുടെ കോണകം കഴുകിപ്പിഴിഞ്ഞെടുത്ത വെള്ളം പുണ്യാഹമാക്കി കോരി കുടിക്കാൻ ഈ മോഹൻ റോയ്ക്ക് കഴിയില്ല സർ. ഐ എം എക്സ്ട്രീംലി സോറി. വെൽ സർ, ദിസ് ഇസ് മൈ ലാസ്റ്റ് സല്യൂട്ട് ടു യു. ഓക്കെ മിസ്റ്റർ ചോലപ്പറമ്പൻ, തിരക്കിനിടയിൽ ഞാനൊരു കാര്യം മറന്നു. എന്റെ പിള്ളേരെ നീ കൊന്നു കൊല വിളിച്ചു അല്ലട പന്നപ്പറമ്പ. ഐ എം സോറി സർ. എക്സ്ക്യൂസ് മീ സർ, ഒരു മിനിറ്റ്. മിസ്റ്റർ മോഹൻ റോയ്, വെൽ ഡൺ. മിസ്റ്റർ റോയ്, വെൽ ഡൺ. എനിക്ക് കഴിയാത്തത് തനിക്ക് കഴിഞ്ഞു. താങ്ക് യു സർ. എടോ മോഹൻ റോയ്, പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിൽ പാർട്ടിയെ ന്യായീകരിക്കുവോ തന്നെ നിഷേധിച്ചെന്ന് കുറ്റപ്പെടുത്തുകയല്ല ഞാൻ. എന്റെ അഭിപ്രായത്തിൽ തന്നെപ്പോലെ റെസ്പോൺസിബിൾ ആയ ഒരു ഓഫീസർ ഇത്ര ധൃതി പിടിച്ചെടുത്തിയാടാൻ പാടില്ലായിരുന്നു. തനിക്കോ ഡിപ്പാർട്ട്മെന്റോ അല്ല, മറിച്ച് ന്യായത്തിനും നീതിക്കും വേണ്ടി പരക്കം പായുന്ന ജനങ്ങൾക്കാ തന്റെ രാജ്യം കൊണ്ട് നഷ്ടം സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു പുനർചിന്തയായിക്കൂടെ എനിക്ക്? സാർ എന്നോട് ക്ഷമിക്കണം, വളരെ ആലോചിച്ചതിന് ശേഷമാണ് രാജിവെക്കാൻ ഞാൻ ഒരുങ്ങിയത്. സാറിനറിയോ, എന്നെ പോലുള്ള പോലീസുകാർ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തി പണിപ്പെടുമ്പോൾ തലപ്പത്തിരിക്കുന്ന തലതൊട്ടപ്പന്മാരായ ചില ഏമാന്മാർ എ സി റൂമിലെ കറങ്ങുന്ന കസേരയിലിരുന്ന് വീഡിയോ ഗെയിം കളിച്ച് രസിക്കുകയാണ്. ഐ എം സോറി സർ. ഇപ്പോൾ ഞാൻ രാജിവെച്ചില്ലെങ്കിൽ നിഷേധിക്ക് പകരം ഒരു കൊലപാതകയായിട്ട് സാറിന് എന്നെ കാണേണ്ടി വരും. താൻ പറയുന്നതൊക്കെ അക്ഷരം പ്രതി നേരാ. ഈ ജയിലിൽ കിടക്കുന്നതിനേക്കാൾ വോൾട്ടേജ് കൂടിയ കുറ്റവാളികൾ വി ഐ പി സെറ്റപ്പിൽ പുറത്ത് വലസുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, പിടിക്കപ്പെടുന്നവരാരും കുറ്റവാളികളല്ലോ. എങ്ങനെ പിടിക്കപ്പെടും? ജനാധിപത്യത്തിന്റെ ശാപങ്ങളിലൊന്നിതാണ്. കുറ്റവാളിയെ പിടിക്കുന്നത് പോലീസുകാരനാണെങ്കിലും ആരെ കുറ്റവാളിയാക്കണമെന്ന് തീരുമാനിക്കുന്നത് പൊളിറ്റീഷ്യനാ. അപ്സെറ്റ് ആയാലെങ്ങനാ? ഇമാതിരി അനുഭവങ്ങൾ പോലീസുകാർക്ക് മാത്രമല്ല, തന്റെ ഇതേ അവസ്ഥയിലുള്ള ഒരു ചങ്ങാതിയുണ്ട് എനിക്ക്. ചെറിയൊരു വ്യത്യാസം മാത്രം, അയാൾ ഊരിയറിഞ്ഞത് പോലീസ് യൂണിഫോം അല്ല, മറിച്ച് മാതൃഭൂമിയെ സേവിക്കാൻ ശപഥം ചെയ്ത മിലിറ്ററിക്കാരന്റെ യൂണിഫോം. ക്യാപ്റ്റൻ നെപ്പോളിയൻ. ഒരു കണക്കിന് ക്യാപ്റ്റനും താനും സയാമീസ് ഇരട്ടകളാണെന്ന് പറയാം. ക്യാപ്റ്റൻ നെപ്പോളിയനെ കുറിച്ച് താൻ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഒറിജിനൽ പേര് പാട്രിക് പെരേര, പക്ഷെ അറിയപ്പെടുന്നത് ക്യാപ്റ്റൻ നെപ്പോളിയൻ എന്ന. റിയലി ബോൾഡ് ആൻഡ് ബ്രേവ് ലൈക്ക് നെപ്പോളിയൻ.
വളരെ സീരിയസ് ആയ ഒരു ഇൻഫർമേഷൻ കിട്ടിട്ടുണ്ട്. ടേക്ക് ഓവർ സർ. കം ഓൺ, ലെറ്റ്സ് മൂവ്. നൗ ടെൽ മീ, നമ്മുടെ മേജർ സാഹിബിന്റെ ചില റീസന്റ് റിലേഷൻസിനെ കുറിച്ച് ക്യാപ്റ്റന് സംശയം ഉണ്ടായിരുന്നില്ലേ? യെസ്. ആ സംശയം ശരിയാ. താൻ പറയുന്നത്? അതെ ക്യാപ്റ്റൻ, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാനും ബാലവും മേജർ സാഹിബിന്റെ എല്ലാ മൂവ്മെന്റ്സും വളരെ വിജിലന്റ് ആയി വാച്ച് ചെയ്യുകയായിരുന്നു. ഏതോ ടെററിസ്റ്റ് ഗ്രൂപ്പുമായി മേജർ സാഹിബിന് അടുത്ത ബന്ധമുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. Have you got any solid proof? Yes, Captain. ആ സോളിഡ് പ്രൂഫിനെ കുറിച്ച് പറയാനാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ആരാന്നറിയില്ല, തികച്ചും അപരിചിതനായ ഒരു മനുഷ്യൻ നമ്മുടെ ക്യാമ്പിൽ മേജർ സാഹിബിനൊപ്പം ചുറ്റിക്കറങ്ങുന്നുണ്ട്. സോ ജെന്റിൽമാൻ, വിത്ത് യുവർ കൺഗ്രൻസ്, ഞാനിവ മിസ്റ്റർ ബൽറാമിനെ ഏൽപ്പിക്കുന്നു, നമ്മുടെ എല്ലാവരുടെയും ഗുണത്തിന് വേണ്ടി. ഹൈലി കോൺഫിഡൻഷ്യൽ. താങ്ക് യു മേജർ സാബ്, താങ്ക് യു വെരി മച്ച്. താങ്കിങ് അല്ല, നിങ്ങൾക്ക് വേണ്ടത് തിങ്കിങ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഗ്രഹനിലയും രാശിഫലവുമായി ഈ ഫ്ലോപ്പുകളിൽ വളരെ കരുതലോടെ വേണം ഇനിയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. തൻ്റെ ഉസ്താദിനോട് പറഞ്ഞേക്ക്. പറയാം മേജർ സാബ്. തനിക്ക് ട്രെയിനിങ് ഗ്രൗണ്ടിൽ അസൈൻമെന്റ് ഉള്ളതല്ലേ? പിന്നെന്താ ഇവിടെ? ട്രെയിനിങ് സംബന്ധമായ ചില സംശയങ്ങൾ താങ്കളോട് ചോദിക്കാനുണ്ടായിരുന്നു, അതാ ഞാൻ ഇങ്ങോട്ട്. എന്റെ ഇൻട്രൂഷൻ സാറിന് ബുദ്ധിമുട്ടായി തോന്നുന്നു, സോറി. ഇഫ് സോ ഐ ഷാൽ കം ആഫ്റ്റർവേർഡ്സ്. അതെ, അതാ നല്ലത്. ഓക്കെ സർ. സർദാർജിയെ ഇതിനു മുമ്പ് ഈ ക്യാമ്പിൽ കണ്ടിട്ടേയില്ലല്ലോ, എങ്കിലും മറ്റെവിടെയോ വെച്ച കണ്ട പോലെ. എവിടെ വെച്ചാ? ഇദ്ദേഹം ബൽറാം സിംഗ്, കാശ്മീർ റെജിമെന്റിലെ. അരെ ബാപ്രെ, ആപ് കാശ്മീർ റെജിമെന്റ് വാല ഹെ? വഹാം ആജ്കൽ ആതങ്കവാദി സമസ്യ കൈസ ഹെ? അരെ ക്യാ ഹുവാ ഭായ് ബോലോ നാ. അച്ഛാ മേര ബൽറാം സിംഗ് ജി, ആപ്കോ ഹിന്ദി നഹീ ആതാ? എടാ കോപ്പേ, തനിക്ക് ഹിന്ദി അറിയുമെന്ന് ചോദിച്ചേ. കൊള്ളാം, പഞ്ചാബുകാരൻ ബൽറാം സിംഗ്, കാശ്മീരിൽ പണിയെടുക്കുന്ന ബൽറാം സിംഗ്, അങ്ങനെയുള്ള സിംഗ് ഇങ്ങനെ ഹിന്ദി വശമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ക്യാപ്റ്റൻ, സ്റ്റോപ്പ് ദിസ് റബ്ബിഷ്. ഹി ഈസ് മൈ ഗസ്റ്റ്. നോ മേജർ, ഗസ്റ്റ് അല്ല, ഈസ് എ ഗോസ്റ്റ്. നമ്മുടെ നാടിന്റെ ജീവരക്തം മൂച്ചു കുടിക്കാൻ വെറിപൂടി നടക്കുന്ന ചുടര പിശാച്. ഐ വിൽ ഷോ യു. സോറി മേജർ, ഐ നോ ഇറ്റ്സ് എ ഫോൾ ഗെയിം. പക്ഷേ ഈ ക്യാപ്റ്റൻ നെപ്പോളിയന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഐ വോണ്ട് എല്ലാ വിത്ത് നാഷണൽ ട്രെഷറി. ഇവൻ ഏതാ എന്താന്ന് ഇവനെ കൊണ്ട് എന്നെ പച്ച മലയാളത്തിൽ പറയിപ്പിക്കും ഞാൻ. എന്നിട്ട്? എന്നിട്ടെന്താ, അടുത്ത ദിവസം തന്നെ ടെററിസ്റ്റിന്റെ ആഗമനം ക്യാമ്പിലാകെ പടർന്നു. പക്ഷെ കഥയിൽ ചെറിയൊരു മാറ്റം, ആ ടെററിസ്റ്റ് ക്യാമ്പിലെത്തിയത് എന്റെ ഗസ്റ്റായിട്ടായിരുന്നു എന്നായിരുന്നു കഥ. അങ്ങനെ വാദി പ്രതിയായി, പ്രതി മഹാമാന്യനുമായി. അധികം വൈകാതെ തന്നെ അത് സംഭവിച്ചു. എന്റെ കോർട്ട് മാർഷൽ. അണ്ടർ ദി സർക്കംസ്റ്റാൻസസ് ഇറ്റ് ഈസ് ഹിയർ ബൈ ഓർഡേർഡ് ടു കോർട്ട് മാർഷൽ ക്യാപ്റ്റൻ പാട്രിക് പെരേര ഓൺ ദ ചാർജസ് ഓഫ് ട്രെയ്സൺ and assaulting superior officers. Mr. Mohan, you know one thing? പണ്ട് നെപ്പോളിയനെ തോൽക്കാൻ ഒരു വാട്ടലിൽ ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് ശത്രുക്കളെയാ, ക്രിസ്റ്റൽ ക്ലിയർ എനിമീസ്. പക്ഷെ ഈ ക്യാപ്റ്റന്റെ വാട്ടലിൽ നിറയെ മിത്രങ്ങളായിരുന്നു, ശത്രുക്കളെക്കാൾ മാരകവിഷമുള്ള മിത്രങ്ങൾ. മൈ ഡാം ഫേറ്റ്, എന്നെ പോലെ മറ്റൊരു ജന്മം ഇവിടെ എങ്ങനെ ക്ലാവ് പിടിച്ചിരിക്കുന്നുവെന്ന് ഐ ജി സാർ പറഞ്ഞപ്പോ എന്തോ തമ്മിൽ കാണണമെന്നൊരു ക്യൂരിയോസിറ്റി തോന്നി ക്യാപ്റ്റൻ. അതേ ക്യൂരിയോസിറ്റി എനിക്കുണ്ടായി. അല്ല, ആരാ ഇത്? കസ്തൂരിയോ? പുതിയ നമ്പർ വന്നിട്ടില്ലേ? ഇല്ല, ഞാൻ തനിച്ചാ. തനിച്ചോ? ആ ക്യാപ്റ്റൻ, ഇത് കസ്തൂരി, എൻ്റെ ഒരു ഫ്രണ്ട് സബ് ഇൻസ്പെക്ടർ സുധീരൻപിള്ളയുടെ മകളാ.
അല്ല, ഞാൻ പറഞ്ഞില്ലായിരുന്നു തമ്പ്രാഞ്ചാടി ഗ്രാമത്തിൽ എനിക്കും ടീമിനും എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന ഒരു സുധീരൻ പിള്ളയെ കുറിച്ച്? അതെ, അച്ഛൻ സുഖമാണ്. എന്റെ അച്ഛൻ ഇത്രയും ദൂരം നിന്നെ ഒറ്റയ്ക്ക് വിട്ടു. ഇത്രയും ദൂരമല്ല, ഇനി ഈ ജീവിതം മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക്. അങ്കിൾ, അച്ഛൻ. അച്ഛൻ എന്താ, എന്താ കസ്തൂരി, അച്ഛൻ എന്ത് പറ്റി പറയൂ. അച്ഛൻ. എടാ സുധീര, ഇറങ്ങി വാടാ നായിന്റെ മോനെ. ഇറങ്ങി വാടാ ചെറ്റേ. ദേവനാരായണ മൂർത്തിയെ പിടിക്കാൻ വന്ന പോലീസുകാരെ അത്താഴം മുറുക്കി സൽക്കരിക്കും. അല്ലടാ തെണ്ടി, വിടും മോളെ. അവനും ഞാനൊന്നും വിടാനല്ലേ പറഞ്ഞു. എടാ പോലീസ് പെട്ടി, ഇറങ്ങി വരുന്നുണ്ടോ നീ? കാത് തുറന്ന് കേട്ടോടാ പോലീസ് ഏമാനെ, രണ്ട് മിനിറ്റിനുള്ളിൽ നീ പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഈ ഗ്രാമത്തിലെ ഓമന കുട്ടി ഉണ്ടല്ലോ അങ്ങ് മേലോട്ട് പോവും. നിങ്ങളോട് ഈ കൊച്ചുകുട്ടി എന്ത് അപരാധം ചെയ്തു? അവളെ വിട്ടേക്ക്, വിടാൻ. ദേവനാരായണമൂർത്തിയെ കഴുമരത്തിലേറ്റിയാലേ നിന്റെ നെഞ്ചിലെ കല്ലെറിഞ്ഞ കല്ലടാ. സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയായ എന്നെ കെണിവെച്ച് പിടിക്കാൻ വന്ന ത്വരപ്പന്മാരെ നീ ഊട്ടി ഉറക്കിയില്ലേ? അതിനൊരു സമ്മാനം തരാ ഞാൻ. ഈ ശിക്ഷ ഇനി എന്നെ ചിരയ്ക്കാൻ വരുന്ന പോലീസ് നാറുകൾക്ക് ഒരു പാഠമായിരിക്കണം. എന്നെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. എന്നെ സഹായിച്ചതിന്റെ പേരിലാണല്ലോ എന്റെ അച്ഛൻ ഇങ്ങനെ ഒരു ദുർഗതി വന്നുപെട്ടത്. കസ്തൂരി ഇപ്പോ സിറ്റിയിലോട്ട് വന്നത് സർവീസിലിരിക്കെ കൊല്ലപ്പെട്ട ഒരു പോലീസ് ഓഫീസറുടെ മകളല്ലേ സാർ ഞാൻ? മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, DGP തുടങ്ങി പല സർക്കാർ ദൈവങ്ങളും ഞാൻ പോയി കണ്ടു. പക്ഷേ അവരൊക്കെ ഹെൽപ്ലെസ് ആണത്രേ. സാരമില്ല, ആരുടെ ഹെൽപ്പ് ഇല്ലെങ്കിലും ഒരു മകൾ എന്ന നിലയ്ക്ക് എന്നെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്യും. ദേവനാരായണ മൂർത്തി എന്ന ദുഷ്ടജന്മം എന്നേക്കുമായി നശിക്കണം. ചിലപ്പോ അവന്റെ കൈകൊണ്ട് ഞാൻ കൊല്ലപ്പെട്ടേക്കാം. പക്ഷേ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു, ഏത് വിധേനയും അവനെ നേരിടുക. സമ്മതിച്ചിരിക്കുന്നു മോളെ, നീ സുധീരൻ പിള്ളയുടെ മോള് തന്നെയാ. ഇനി നീ ഒറ്റയ്ക്കല്ല. ദേവനാരായണ മൂർത്തിക്കെതിരെയുള്ള യുദ്ധത്തിൽ ഡിപ്പാർട്ട്മെന്റ് സർക്കാരും ഒന്നുമില്ലെങ്കിലും നിന്നോടൊപ്പം ഞാനുമുണ്ട്. ധൈര്യശാലിയായ ഒരു പെണ്ണ്, കാട്ടിലെ വമ്പനായ ദേവനാരായണ മൂർത്തിയെ കെണിയിൽ വീഴ്ത്താൻ കഴിയാത്തതിൽ അമർഷവുമായി സ്വയം ശപിച്ചു കഴിയുന്ന കരുത്തനായ ഒറ്റയാണ്. ദേവനാരായണ മൂർത്തിയുടെ മരണമണി മുഴക്കാൻ ഇവർക്കൊപ്പം ഒരാൾ കൂടി ചേർന്നാലോ? അതെ, ഈ ക്യാപ്റ്റൻ, ക്യാപ്റ്റൻ നെപ്പോളിയൻ. മോഹൻ, റൈറ്റ് ഫ്രം ദിസ് മോമെന്റ് മൈ ബോഡി ആൻഡ് സോൾ ആർ വിത്ത് യു. പോലീസും പട്ടാളവും ശ്രമിച്ചിട്ടും ആ ദേവനാരായണ മൂർത്തിയുടെ നിഴലിനെ പോലും ഒന്നും തൊടാൻ കഴിഞ്ഞിട്ടില്ല. ആ നിലയ്ക്ക് നിങ്ങൾ മൂന്നാളും കൂടി എന്തു ചെയ്യാൻ കഴിയുമെന്നായിരിക്കും അല്ലേ പലതും? കാരണം ഞങ്ങളുടെ റിമോട്ട് കൺട്രോൾ രാഷ്ട്രീയക്കാരന്റെ കുപ്പായ കീശയിലല്ല. നെപ്പോളിയന്റെ ഡിക്ഷണറിയിൽ ഇമ്പോസിബിൾ എന്നൊരു വാക്കേ ഇല്ല. ഇഫ് ദേർ ഇസ് എ വിൽ ദേർ ഇസ് എ വേ. എനിതിങ് ഈസ് പോസിബിൾ. യെസ്, ഈ പെൺകുട്ടി കാണിക്കുന്ന ധൈര്യമെങ്കിലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ മൂധവികൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്നെ അവൻ അഴിക്കുള്ളിലായനെ. ഡോണ്ട് വറി മോഹൻ, വിൽ ഡു ഇറ്റ്. വി ഹാവ് ടു ഡു ഇറ്റ്. എന്തായാലും IG സാർ പറഞ്ഞാലും കാര്യമുണ്ട്. ദേവനാരായണ മൂർത്തി എന്ന മതയാനെ നേരിടാൻ മനോബലം മാത്രം പോരാ, വി നീഡ് ഫിസിക്കൽ പവർ ഓൾസോ. സർവീസിൽ നിന്നും റിട്ടയർമെന്റ് വാങ്ങി പിരിഞ്ഞ് ഇപ്പൊ സ്വസ്ഥം ഗൃഹഭരണമായി കഴിയുന്ന കുറച്ച് മിലിട്ടറി സുഹൃത്തുക്കളുണ്ട് എനിക്ക്. ക്യാപ്റ്റൻ നെപ്പോളിയൻ വിളിച്ചാൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ പറഞ്ഞെത്തും. മിസ്റ്റർ ഹസൻ മരിക്കാർ, കോട്ടപ്പുറം ഹൗസ്. എന്താ മാഡം,
മിസ്റ്റർ അഭിരാം അദ്ദേഹം ഇനി വന്നിട്ടില്ല എക്സ്ക്യൂസ് മീ എംഡി കാണാൻ അപ്പോയിന്റ്മെന്റ് ഉണ്ടോ അപ്പോയിന്റ്മെന്റോ എന്തിനെ സീ എനിക്ക് അഭിരാമിനെ കാണാൻ ഒരു അപ്പോയിന്റ്മെന്റ് വേണ്ട പക്ഷേ എനിക്ക് ആവശ്യമുണ്ട് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ആരെയും അകത്തേക്ക് കടത്തി വിടരുന്ന എംഡിയുടെ ഓർഡർ എടാടോ ഓവർസ്മാർട്ട് ആവല്ലേ ഞാൻ ഇന്ന് മൂളിയേ മതി നാളെ മുതൽ താൻ കൊച്ചുങ്ങളെയും കൽപ്പിച്ച് വീട്ടിൽ അടയിരിക്കേണ്ടി വരും എന്ത് വന്നാലും ശരി എന്റെ റൂളിൽ നിന്ന് ഞാൻ പിന്മാറില്ല ഗുഡ് മോർണിംഗ് സാർ ആ മോർണിംഗ് ഹലോ സൂസനെ പോന്നു എന്താടോ വല്ലാതെ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ക്ഷണിച്ചു വരുത്തി മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യരുത് വാട്ട് ഹാപ്പൻഡ് അപ്പോയിന്റ്മെന്റ് ഇല്ലാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഈ സെക്യൂരിറ്റിനെ കടിച്ചിറാൻ വരികയല്ലായിരുന്നോ പ്രോപ്പറായി ബിഹേവ് ചെയ്യുന്നവരെ വേണം സെക്യൂരിറ്റിയെ നിയമിക്കാൻ ഓ തന്റെ പട്ടാള ഭരണമൊന്നും ഇവിടെ എടുക്കണ്ട ആളും തരവും കണ്ട് പെരുമാറാൻ പഠിച്ചില്ലെങ്കിൽ തലയും ചൊറിഞ്ഞ് വീട്ടിയിരിക്കേണ്ടി വരും പറഞ്ഞേക്കാം കൾച്ചർലെസ് ക്രീച്ചർ കം ഓൺ ഡാർലിംഗ് ഇത് മാമയ്ക്ക് തരാൻ പറഞ്ഞു ഉമ്മ ഞാൻ പോട്ടെ മാമ എനിക്ക് പരീക്ഷയുള്ളതാ ഓ മോൻ ചെല്ല എല്ലാ ചോദ്യങ്ങൾക്കും ശരിക്കും ഉത്തരം എഴുതണം കേട്ടോ ചെല്ല അസ്സലാമു അലൈക്കും ഞാൻ ക്യാപ്റ്റൻ നെപ്പോളിയൻ അലൈക്കും അസ്സലാം മരക്കാർക്ക് സുഖമെന്ന് കരുതുന്നു അത്യാവശ്യമായി തന്നെ നേരിട്ടൊന്ന് കാണണം എനിക്ക് വിഷയം മുഖതാവിൽ പറയാം ഈ വിലാസത്തിൽ ഞാൻ ഉണ്ടാവും എത്രയും വേഗം പുറപ്പെട്ടു വരിക ഒരു പട്ടാളക്കാരനായിരുന്നു എന്ന സത്യം താൻ മറന്നിട്ടുണ്ടാവില്ല എന്ന വിശ്വാസത്തോടെ തന്റെ ക്യാപ്റ്റൻ നെപ്പോളിയൻ സർ മറവിൽ കണ്ട തേവിടിശകളുടെ ഇന്റർനെറ്റും അണ്ടർനെറ്റും തപ്പുന്ന തന്നെക്കാൾ കൾച്ചറുള്ള ക്രീച്ചർ തന്നെയാ ഈ ഹസൻ മരക്കാർ തന്നെ പോലുള്ള നാരികൾക്ക് വേണ്ടി രാജ്യത്തിന്റെ അതിർത്തിയിൽ വെയിലും മഴയും അറിയാതെ കാവൽ കിടന്ന ഇന്ത്യൻ ജവാനാണോ ഞാൻ തന്റെ കീഴിൽ പണിയെടുക്കുന്നതിനേക്കാൾ നല്ലത് കത്തിയും കൂടുമെടുത്ത് വഴിവെക്കിൽ ചെരക്കാനിരിക്കുന്ന പറട്ടെ നമ്മെ സംബന്ധിച്ചിടത്തോളം പട്ടാളക്കാരൻ എന്നത് പാസ്റ്റ് ടെൻസ് വർത്തമാനകാലത്തിൽ നമ്മളൊക്കെ വെറും സാധാ സിറ്റിസൺസ് അതെ പരിമിതികൾ ഏറെയുള്ള സിറ്റിസൺ സിറ്റിസൺ ആയാലും ചൈറ്റാനായാലും ഒരു കുക്ക് എന്ന നിലയ്ക്ക് എനിക്ക് ഒന്നേ പറയാനുള്ളൂ രക്തം സൂപ്പായാലും വേണ്ടില്ല തടി ചാച്ചായാലും വേണ്ടില്ല ആ മൂതേവി മൂർത്തിയെ കണ്ടുപിടിക്കാനുള്ള നീക്കം നമ്മൾ ഒരിക്കലും വേണ്ടെന്ന് വെക്കരുത് ഇവിടിപ്പോ ക്യാപ്റ്റനും മോഹൻ റോയിയും ഒഴിച്ച് മറ്റെല്ലാവരും സെറ്റിൽഡ് ഫാമിലി മെന്നാണ് നിങ്ങൾ രണ്ടാൾക്കും വരും വരായികളെ കുറിച്ച് രണ്ടാമതൊന്നും ചിന്തിക്കാതെ ഏതെരുതിയിലും എടുത്തിയാടാം കഷ്ടവും നഷ്ടവും സ്വയം അങ്ങ് സഹിച്ചാൽ മതി പക്ഷെ കുടുംബവും പ്രാരാബ്ദവുമായി കഴിയുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒന്ന് പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഒരു 1000 വട്ടം ചിന്തിക്കേണ്ടതുണ്ട് കേട്ടിടത്തോളം ഇതൊരു ഫേറ്റൽ മിഷനാണ് അതായത് നിങ്ങൾക്കാർക്കും ഈ മിഷനോട് യോജിപ്പില്ല അല്ലേ യോജിപ്പിന്റെ അല്ല പ്രശ്നം ദിസ് ഇസ് നോട്ട് പ്രാക്ടിക്കൽ ക്യാപ്റ്റൻ ഓക്കേ ജനറൽ മാൻ സോറി സെറ്റിൽഡ് ഫാമിലി മാൻ എന്തും പ്രാക്ടിക്കൽ ആവുന്നതിന് മുമ്പ് ഒരു തിയറി ഉണ്ടാവുമല്ലോ ക്യാപ്റ്റന്റെ തിയറിയിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്തിനും ഈ മരക്കാറും ഉണ്ടാവും ക്യാപ്റ്റനോടൊപ്പം താങ്ക് യു വെരി മച്ച് ഞാനും ഉണ്ട് ക്യാപ്റ്റൻ ജി നിങ്ങളുടെ കൂടെ നിങ്ങളൊക്കെ കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് കുടുംബം കോടതിയൊക്കെ ദേവനാരായണമൂർത്തിയെ നേരിടാൻ ഈ ശക്തി പോരാ ക്യാപ്റ്റൻ ഇത്രയുമായ സ്ഥിതിക്ക് ക്യാപ്റ്റന് പറ്റിയ ഒരാളെ ഞാൻ തരാം ഇരട്ട കരളുള്ള ഒരുത്തൻ അതാരാ തനിക്ക് പരിചയം ഉണ്ടാവണം ഭാവ എന്ന പേര് 4-6 മാസം ജയിലാറ് മാസം അതയാളുടെ ഒരു ടൈം ടേബിൾ പക്ഷെ ഒരു ബോൺ ക്രിമിനൽ അല്ല ഓരോ ഓട്ടോറിക്ഷക്കാരൻ മനുഷ്യത്വപരമായി നോക്കിയാൽ അയാൾ ചെയ്യുന്നതൊക്കെ സെൻ പേഴ്സൺ ശരിയാ ഭാവ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ഒന്നല്ല 10 ആളിന്റെ ഫലം ചെയ്യും എടുത്തു മാറ്റ
ഈ ആഴ്ചയിൽ എത്രാമത്തെ ബന്ധാ? ഇന്നിപ്പോ എന്ത് പന്താനം പിടിച്ച് കാരണോ ഈ ബന്ധിന്? പിന്നെ പറഞ്ഞുതരാം കഴിവറ മോനെ, കാര്യം കാരണമൊക്കെ സൗര്യം പോലെ പറഞ്ഞുതരാം. എന്റെ പൊന്നു ചേട്ടന്മാരെ ആട്ടോയ്ക്ക് മുന്നിൽ പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയാ, എത്രയും പെട്ടെന്ന് ഒരു ആശുപത്രി എത്തിച്ചില്ലെങ്കിൽ ആ പ്രശ്നവും. ആശുപത്രിയിലേക്ക് അല്ല നിന്നെ എത്തിക്കാൻ പോണത്, നേരെ മോർച്ചറിയിലേക്കാ. കൊഞ്ഞു മക്കളെ, ആ കൊച്ചിനൊന്നും ചെയ്യല്ലേ, ആട്ടോ ഇറക്കാൻ ഒക്കില്ലെന്ന് നല്ലോണം പറഞ്ഞതാ. ഒടുവിൽ എന്റെ മോളുടെ നിലവിളി സഹിക്കാൻ കഴിയാതെ ഓട്ടോ ഇറക്കാതെ ഞങ്ങളെ വിട്ടേര് മക്കളെ. ഹോസ്പിറ്റലിൽ എത്തിക്കുക. ബാവയുടെ ഓട്ടോ തടയാൻ ഒരു പൊന്നു മോനും വരില്ല ഈ നാട്ടില്. എടുക്കട വണ്ടി. പൊന്നു മോനെ, പട്ടാപ്പകൽ നടുറോഡിൽ വെച്ച് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ നാല് യുവാക്കളെ മാരകമായി വെട്ടിമുറിവേൽപ്പിച്ച കുറ്റത്തിന് ഐ പി സി 324-326 സെക്ഷൻ അനുസരിച്ച് പ്രതി ബാവയെ 2 വർഷം കഠിന തടവിന് ഈ കോടതി വിധിച്ചുകൊള്ളുന്നു. ഞാൻ എപ്പോ ജയിലിൽ പോയാലും ഇവനുണ്ടല്ലോ. എടാ കണ്ണാ, ഇങ്ങ് വാടാ. ദാ വരുന്നു അണ്ണന്മാര്, ഓരോ ബീഡി എടുത്തോണ്ട് നിക്കി, ഞാൻ ഇപ്പൊ വരാം. അണ്ണാ നമസ്കാരം. നമസ്കാരം. കലാപരിപാടിയെ കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞു. അണ്ണ ഫസ്റ്റ് ക്ലാസ് സ്കോറിലായിരുന്നല്ലേ, തൊട്ടപ്പോൾ സെക്കൻഡ് ക്ലാസ് ഞാനും ഉണ്ടായിരുന്നു. അണ്ണന്റെ കുത്തുകൊണ്ടവന്മാര് രണ്ടെണ്ണമെങ്കിലും ഫിലമെന്റ് അടിച്ചു പോകുന്ന ജനസംസാരം. ഇപ്രാവശ്യവും കൂലി തല്ലു തന്നെയാണോ? ഒന്നും പറയണ്ടണ്ണ,
പിടിച്ചവരെയും കൂലിത്തല്ലും പോലത്തെ സ്റ്റാൻഡേർഡ് പണിയൊക്കെ നിർത്തി മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ച കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ ഒപ്പിക്കാൻ വേണ്ടി മെനിഞ്ഞാന്ന് രാത്രി ഒരു അടിപൊളി വീട്ടിൽ കയറി. പക്ഷേ കർമ്മസ്ഥാനത്ത് കേതുവും മർമ്മസ്ഥാനത്ത് രാഗവും ഒരുമിച്ചാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തു പറ്റി? എന്തു പറ്റാൻ ഒന്നും അറിയേ. ഇഴഞ്ഞു കയറി മോഷണം തുടങ്ങി ആ ഇടിയൻ ഡി ജി പിയുടെ വീട്ടിലായിരുന്നു. പിന്നെ എപ്പ ആത്തായെന്ന് ചോദിച്ചാ പോരെ. ഇപ്പോ അണ്ണനെ കണ്ടപ്പോ ഒരു സമാധാനമായി. ജയിലിൽ ഒരു കമ്പനി ആയല്ലോ. ആ പോലീസ് അണ്ണ വീട് എടുത്തു കഴിഞ്ഞ വാ. ഇപ്പൊ ചെന്നല്ലേ സെൻട്രൽ ജയിലിന്റെ നട അടയ്ക്കും സൂപ്രണ്ട് തള്ളയ്ക്കും വിളിക്കും. വരട്ട്. തന്നെ നല്ലവണ്ണം അറിയാവുന്നതുകൊണ്ടാ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ആവശ്യപ്പെടുന്നത്. പോലീസ് പട തോറ്റ് തുന്നം പാടിയെടുത്ത് നമ്മൾ അരക്കെ നോക്കണമെന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ലേ സാറേ? അതിന് തന്നോട് ഞാനൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. വേണ്ടല്ലോ. എവിടെ ഉണ്ടോ ലൈവ് പോയി, അവിടെ ഉണ്ടോ ആരോഗ്യം എന്ന് പറഞ്ഞോല്ല. എവിടെ ഉണ്ടോ ബാവണ്ണൻ, അവിടെ ഉണ്ടീ കാണാൻ വായടക്കടാനെന്ത് പറയുന്നു? മൗനം വിസമ്മതം. പൊന്നുകൊണ്ട് തുലാഭാരം നടത്താന്ന് പറഞ്ഞാലും ഞങ്ങളെ ഈ വേട്ടപ്പണി കിട്ടൂല സാറേ. വേണമെങ്കിൽ ഞങ്ങളും തൂക്കിക്കൊന്നു. വല്ലവന്റെ AK-47 ഭേദം സർക്കാരിന്റെ കൊലക്കയറ. നീ വലിയ ജാടാണി കണ്ട. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം പരോളിന് വേണ്ടി സാറിന്റെ പുറകെ നടന്നില്ലേ? എന്നിട്ട് സാർ എന്നെ മൈൻഡ് ചെയ്തോ? മൈൻഡ് ചെയ്തോ? എടാ പൊന്നു മോനെ, ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനെക്കാട്ടി നല്ല അവസരമായത്. നല്ല എസ്കേപ്പ്. മിണ്ടായിരുന്ന പുറത്തിറങ്ങിയ നമുക്ക് സൗകര്യം പോലെ മുങ്ങാം. അതെനിക്ക് കത്തിയില്ല ചേട്ടാ. ആ എങ്കിൽ വായടത്തി വാ. എടാ കണ്ണ, സാർ ഇതേവരെ നമ്മളോട് ക്രിമിനൽസിനെ പോലെ പെരുമാറിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. സാറിന്റെ ആവശ്യമല്ലേ, സഹായിക്കാൻ ഞങ്ങൾ തയ്യാർ. റൂള് പറ. റൂള് പറ. ആ ഒപ്പം വരുന്നത് പോലീസ് ആയാലും പട്ടാളം ആയാലും കൊള്ളാം. ഞങ്ങളോട് മെക്കെട്ട് കയറാൻ വരരുത്, എങ്കിൽ ഞങ്ങൾ കളഞ്ഞിട്ട് പോകും. ചുരുക്കി പറഞ്ഞ ഞങ്ങൾക്ക് കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ വേണം. അപ്പോഴേ ഒരു ടെക്നിക്കൽ ഡൗട്ട് ചോദിച്ചോട്ടെ. കോടതി ശിക്ഷിച്ച് ഞങ്ങളെ ചുമ്മാതെ അങ്ങനെ പുറത്തുവിടാനുള്ള വകുപ്പുണ്ട് സാറേ. സർക്കാരിന്റെ സ്പെഷ്യൽ ഓർഡർ വാങ്ങണം. അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. നിങ്ങളുടെ സമ്മതമാണ് എനിക്ക് ആവശ്യം. സമ്മതിച്ചു. നിങ്ങൾ ചെയ്യാൻ പോകുന്ന ദൗത്യത്തിന്റെ മുഴുവൻ രൂപരേഖകളും കേന്ദ്രം മുതൽ സുപ്രീം കോർട്ടിലെ ജഡ്ജിമാർ വരെ ധരിപ്പിക്കേണ്ടി വന്നു. ഈ രണ്ട് കുറ്റവാളികളെ സ്പെഷ്യൽ ഓർഡറിൽ പുറത്തു കൊണ്ടുവരാൻ. പിന്നെ ഏക ആശ്വാസം, ഇവർ രണ്ടുപേരും ബോൺ ക്രിമിനൽസ് അല്ല എന്നുള്ളതാണ്. അറിയാം, വളരെ ഉപകാരമായി. ഇന്നു മുതൽ അവരുടെ മുഴുവൻ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ഞാൻ പറയുന്നതിന്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഓ സർ. ഓക്കെ ദൻ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. നല്ല ഫ്രഷ് എയർ അല്ലേടാ കണ്ണ. എന്റെ അണ്ണ, പാഷാണം വാങ്ങിക്കാൻ ഗതിയില്ലാത്തവന് ബൂട്ടാൻ ബമ്പർ അടിച്ചു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഒരു സെറ്റപ്പ് മുങ്ങാണ്. ഇപ്പൊ ഇവിടെ വെച്ച് മുങ്ങണം. പൊന്നു മോനെ, നാട്ടിൽ നിന്ന് മുങ്ങുന്നതിനെക്കാട്ടി എളുപ്പ കാട്ടിൽ നിന്ന് മുങ്ങുന്നത്. തള്ള അപ്പൊ കെട്ടും കെട്ടി കാട്ടിലേക്ക് പോകാൻ തന്നെ. പിന്നെ അല്ലാതെ താ നിൽക്കുന്നു മൂന്നെണ്ണം, അവരോടൊപ്പം നമ്മൾ പോന്ന്. ഇപ്പോഴും ഞാൻ പറയുന്നു, യു ആർ നോട്ട് ക്രിമിനൽസ്. കറക്റ്റ് സർ. വി ആർ റെഡി സർ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സർ. കം ഓൺ, ലെറ്റ്സ് ഗോ. വീട്ടിൽ ചെന്ന് ഒന്നുകൂടി ചിന്തിച്ചപ്പോ ക്യാപ്റ്റൻ പറഞ്ഞാൽ ശരിയെന്ന് ബോധ്യമായി. ഞങ്ങളുടെ തടി വീടിനല്ല നാടിനുള്ളതാ. Sir, all of us are now at your service. That's good. ഇപ്പോഴാണ് നിങ്ങൾ പട്ടാളക്കാരായത്. Come on everybody. Our clock starts now. Okay friends. ഇനി നമ്മുടെ ടാർഗറ്റ് ദേവനാരായണ മൂർത്തി.
നല്ല കക്ഷിയാ നീ. ഇവിടുന്ന് പോയിട്ട് ഇപ്പൊ ദിവസം എത്രയെന്നറിയോ? നിന്നെ കാണാതെ ഞങ്ങൾ ആകെ ഇവിടെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത്, ഇവരൊക്കെ നമ്മളെ സഹായിക്കാൻ വന്നവരാ, അച്ഛന്റെ കൂട്ടുകാരെ. ആ ദേവനാരായണന്റെ കടിമരത്തിലേറ്റി ഞങ്ങളെ സഹായിക്കാനാണ് സർമാര് വന്നിരിക്കുന്നതെങ്കിൽ ഈശ്വരനോർത്ത് അത് വേണ്ട. ഇപ്പൊ തന്നെ ആ പിശാചിനെ കൊണ്ട് ഇവിടുത്തെ പെമ്പിളർക്ക് മാനം മര്യാദക്ക് നടക്കാൻ കഴിയാത്ത അവസ്ഥയാ. അവനെ പിടിക്കാൻ വരുന്ന നിങ്ങളെ പോലുള്ള സർക്കാർ സാറന്മാരെ ഞങ്ങളെ സഹായിച്ചു എന്ന് അറിഞ്ഞാ പിന്നെ നമുക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല സാർ. ഞങ്ങൾക്ക് ആരുടെ സഹായം വേണ്ട, എങ്ങനെയെങ്കിലും നമ്മളൊന്ന് ജീവിച്ചോട്ടെ. ഇതൊക്കെ ഇവരുടെ പ്രയാസം കൊണ്ട് പറയുന്നതാ. ഞങ്ങൾ ഒരു സർക്കാരിന്റെയും സാറുമാരല്ല, നാടിനോട് കൂറുള്ള കുറെ സാധാരണ മനുഷ്യരാ. ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം. വരൂ. ഭയം തോന്നാത്തവനല്ല, ഭയത്തെ കീഴ്പ്പെടുത്തുന്നവനാണ് ധീരൻ. അതാണ് ദേവനാരായണമൂർത്തി. രാഷ്ട്രീയ ദൈവങ്ങളിൽ നിന്നും വരം നേടിയ ചൂണ്ടാസുരനാണ് ഈ ദേവനാരായണൻ. അവരുടെ പഞ്ചാമൃതവും പവിത്ര വിഭൂതിയും ഈ മൂർത്തിയുടെ ശ്രീകോവിലിൽ ഉള്ളിടത്തോളം കാലം ഒരു മനുഷ്യ കീടത്തിനും എന്റെ നിഴലിനെ പോലും ഒന്ന് തൊടാനാവില്ല. ഇതിപ്പോ പോലീസ് മാത്രമല്ല പട്ടാളവും ഉണ്ടെന്ന് അറിഞ്ഞത്. അതുകൊണ്ടെന്താ, കൊരയ്ക്കുന്ന പട്ടികൾ പല ഇനത്തിലുമുണ്ട്. അൽസേഷ്യൻ, ഡോബർമാൻ, മറ്റു പലതും. പക്ഷേ സിംഹം അതൊന്നേയുള്ളൂ, ദേവനാരായണ മൂർത്തി. ധർമ്മ, ആ നായ്ക്കളുടെ നാളും പേരും അറിയാമെങ്കിൽ അവർക്ക് വേണ്ടി നാഗയക്ഷിക്കാവിൽ ഒരു മൃത്യുഞ്ജയ ഹോമം കഴിപ്പിച്ചേക്ക്. രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. ആധുനിക യുദ്ധത്തിൽ വിജയിക്കുന്നവരില്ല, അവശേഷിക്കുന്നവർ മാത്രം. സോ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ്. അതെ, ഒരു ഫുൾ പ്രൂഫ് പ്ലാനിംഗ് ആണ് നമുക്കിപ്പോൾ ആവശ്യം. അതാ ഞാൻ പറഞ്ഞത്, ചുരുങ്ങിയത് രണ്ട് ദിവസമെങ്കിലും നമ്മളിവിടെ തങ്ങുന്നത് നല്ലതാണ്. ഈ ഫോറസ്റ്റിനെ കുറിച്ച് കിട്ടാവുന്ന ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യണം. വേണം വേണം, അത് കൂടുതൽ സൗകര്യമായിരിക്കും. Now listen, ദേയ് കസ്തൂരി നമ്മോടൊപ്പം വരുമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുക. ഓൾ ഓഫ് യു ഡിസൈഡ്. വേണ്ട വേണ്ട, ഇത്തരം റിസ്ക് നിറഞ്ഞ ഹൈ വോൾട്ടേജ് മിഷനിൽ കസ്തൂരിയെ പോലത്തെ പെൺകുട്ടി എന്ത് ചെയ്യാനാ? എന്ത് ചെയ്തുകൂടാ? എടോ ചാക്കോ, ധൈര്യം എന്ന് പറയുന്നതേ ചോര പോലെയാ. ജാതിയും മതവും ശ്രീലിംഗവും പുല്ലിംഗവും ഒന്നുമില്ല. എബോ ഓൾ, ധൈര്യം പുരുഷന്റെ മാത്രം കുത്തകയുമല്ല. ഇഫ് ഷീ വോണ്ട്സ്, ലെറ്റ് ഹർ കം. താങ്ക് യു അങ്കിൾ, താങ്ക് യു വെരി മച്ച്. അപ്പൊ ചേകവന്മാര് മാത്രമല്ല, ഉണ്ണിയാർച്ചയുണ്ട് കാട്ടിലെ അങ്കത്തട്ടിന്. ഒരു കണക്കിന് നന്നായി, കളയസുള്ളതുകൊണ്ട് സമയം പോകല്ലോ. അതെ, ഇങ്ങനെ കിടന്നുറങ്ങാനാണെങ്കിൽ ഇതിനേക്കാൾ നല്ല സെറ്റപ്പ് ജയിലുണ്ടായിരുന്നല്ലോ. ഞാനിപ്പോ എന്ത് വേണമെന്ന് നീ പറയുന്നു? അങ്ങോട്ടേ നോക്ക്, ആ സദ്ദാം ഹുസൈനും ഈദി അമീനും കൂടി മുറ്റത്ത് കുത്തിയിരുന്ന ആസൂത്രണ കമ്മീഷൻ നടത്തുക. എത്രയും വേഗം ഈ മന്ദബുദ്ധികളുടെ ഇടയിൽ നിന്ന് മുങ്ങിയില്ലെങ്കിൽ അടുത്ത കർക്കിടവാവിന് അണ്ണൻ എനിക്ക് വേണ്ടി ശംഖുവത്ത് ബലിയിടേണ്ടി വരും. ഇങ്ങനെ ആക്രാന്തം കാണിച്ചാ എങ്ങനെയാ? ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, നമുക്ക് മുങ്ങാം, സമയാവട്ടെ. ആവാൻ ഇനി ഒരു സമയമുള്ളൂ, കാലന്റെ സമയം. അതുവരെ വെയിറ്റ് ചെയ്യാൻ എന്നെ കിട്ടൂല. അണ്ണൻ എന്റെ ക്യാരക്ടറും കണക്ഷനും ഒക്കെ നല്ലോണം അറിയാലോ, ഞാൻ ഏത് സമയം മുങ്ങും. ധൈര്യമായിട്ട് മുങ്ങിക്കോ, പക്ഷെ എനിക്ക് തൽക്കാലം ഉറങ്ങാനുള്ള മൂടാ. ഇക്കണക്കിന് പോയാൽ ഞാൻ അണ്ണനെ ഡൈവേഴ്സ് ചെയ്യും. ഓ തൽക്കാലം എനിക്ക് മുങ്ങാനുള്ള മൂട് മാറി തുടങ്ങി. എന്താ? ഇയാളെ ഞാൻ ഒരു കൂട്ടം വിളിച്ചോട്ടെ? ഒന്നല്ല, ഒരു നൂറ് കൂട്ടം. വേഗം വേഗം. കള്ള 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 പിടി കള്ള. ഞാൻ കള്ളനാണ്. നീ അവൾ എന്താ വിളിച്ചത് നിന്നെ? അവളോ? എവള് വിളിച്ചോന്നോ? എന്ത് വിളിച്ചു? ഞാൻ കേട്ടു. കേട്ടെന്നോ? എന്ത് കേട്ടു? കള്ളാന്ന് വിളിക്കുന്നു. അതിനിത്തിരി പൊളിക്കും. അണ്ണന്റെ ചെവി കുറച്ച് ഇടതല്ലേ? അവൾ എന്നെ എന്തോ വിളിച്ചെന്നറിയോ? കള്ളാന്നല്ല, കണ്ണാന്ന്. ആലിലെ കണ്ണാന്ന്. ഒവ് ഒവ്. പ്രശ്നവശാൽ തെളിയുന്നത് ദുരന്തത്തിന്റെ കാർമേഘങ്ങൾ മാത്രമാണല്ലോ കുഞ്ഞെ. സ്വാമി പറയുന്നത്? സ്വാമിയല്ല, നിമിത്ത ലക്ഷണമാണ് സൂചിപ്പിക്കുന്നത്. മേൽക്കുമേൽ അപകടങ്ങളാണ്, കർമ്മങ്ങൾക്ക് വിഘ്നം, ദേഹക്ഷയം, ആയുർഹാനി.
എല്ലാം കൊണ്ടും ദോഷലക്ഷണങ്ങളാ മുന്നിൽ കാണുന്നത്. ദോഷങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം? നിയതിയുടെ നിയോഗം മാറ്റി കുറിക്കാൻ ഈശ്വരൻ പോലും അശക്തനാണ് കുഞ്ഞി. ഇന്നെന്താ പരിഹാര മാർഗങ്ങൾ തേടിയാൽ കണ്ണിലേക്ക് വരുന്നത് ഉരികെട്ടിൽ തടഞ്ഞോളും, അത്രയേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യും, അടുത്ത ആഴ്ച നാഗേക്ഷിക്കാവിലെ ആയില്യ പൂജയല്ലേ, മനസ്സും ശരീരവും ശുദ്ധി വരുത്തി നാഗമ്മയ്ക്ക് ഒരു ബലിയർപ്പിക്കുക. നാട്ടിലേക്കുള്ള പ്രയാണം അതിനുശേഷം മതിയെന്ന് അവരോട് പറയൂ. പൂജയ്ക്ക് മുമ്പ് കാട്ടിലേക്ക് കടന്നാൽ കുറഞ്ഞത് രണ്ട് മരണം സുനിശ്ചിതം. ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം പോലും വാഴക്കാനില്ല നമുക്ക്. കവടി നിർത്തി പരിഹരിക്കാവുന്ന പ്രശ്നമല്ല ദേവനാരായണ മൂർത്തി. സോ ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. അതെനിക്കറിയാം അങ്കിൾ, എങ്കിലും ഡോണ്ട് ബി സില്ലി. ദൈവത്തിൽ പോലും കലിയുഗ കാര്യങ്ങൾ പ്രവചിക്കാനാവില്ല. പിന്നല്ലേ കവടയും കാവടയും. അങ്ങനല്ല അങ്കിൾ, അരഹത്ത് സ്വാമി പറഞ്ഞ അത് അച്ചട്ടാ നടന്നിരിക്കും. ജീവൻ വെച്ചൊരു പരീക്ഷണം വേണോ? ഇതെന്ത് ചോദ്യമാ കസൂരി? ജനിച്ച് വീഴുന്ന സമയം മുതൽ മരിച്ച് മണ്ണാകുന്നത് വരെ നമ്മുടെയൊക്കെ ജീവിതം തന്നെ ഒരു പരീക്ഷയല്ലേ? വെൽ സെറ്റ് അസൻ, വെരി വെൽ സെറ്റ്. കേട്ടിടത്തോളം മരണത്തിന്റെ പര്യായമാണ് ദേവനാരായണ മൂർത്തി. ആ മരണത്തെ തേടി ഇറങ്ങിയ നമ്മൾ ഇത്തരം നിസാര കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? ഏതായാലും കസ്തൂരിക്ക് ആ സ്വാമിയുടെ വാക്കുകളിൽ ഇത്രയും വിശ്വാസമുള്ള നിലയ്ക്ക് നമുക്കല്പം കാത്തിരിക്കാം. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനും കഴിയും. എന്തു പറയുന്നു? കസ്തൂരിയുടെ വിശ്വാസം നമ്മെ രക്ഷിക്കട്ടെ. അങ്ങനൊന്നുമില്ല, ഞങ്ങള് ജോഗിങ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത്. ജോഗിങ് ഈ വഴി വേണ്ട, അങ്ങോട്ട് മതി. വേണ്ടെങ്കി വേണ്ട ചേടാ, മനുഷ്യനൊന്ന് സ്വാതന്ത്ര്യം ഓടവാക്കൂലെന്ന് വെച്ചാ നമുക്ക് തിരിച്ചോടാന്ന്. പക്ഷെ വന്ന വഴി കൊള്ളാം. ആ കൊള്ളാം കൊള്ളാം. സ്നേഹം പോലെയാണ് വിശ്വാസം, വിലയ്ക്കെടുക്കാൻ കഴിയില്ല. അങ്ങനെ വിലയ്ക്കെടുക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശവുമില്ല. പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഞങ്ങളോട് കോപ്പറേറ്റ് ചെയ്യാം. ഡു യു അണ്ടർസ്റ്റാൻഡ് മീ? നിങ്ങൾ രണ്ടാളെയും പ്രത്യേകം വാശിക്കണമെന്ന് ഐ സാർ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് മുങ്ങാൻ നോക്കണ്ട. നോക്കിയാൽ പിന്നെ കണ്ണു തുറക്കുമ്പോ കാണുന്നത് സെൻട്രൽ ജയിലായിരിക്കും. മൈൻഡ്. എന്നാലൊരു കാര്യം ചെയ്, ഞങ്ങളുടെ കാലിൽ ഓരോ ചെങ്ങലയും കൂടെ കിട്ടും. എന്നിട്ട് ഓരോറ്റം കയ്യിലും പിടിച്ചോ. ചങ്ങല ഇടേണ്ടത് നിങ്ങളുടെ കാലിനല്ല, മനസ്സിനാ. പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പോകാം. തൃപ്തി ആയല്ലേ? സാരമില്ല, ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഇന്നല്ലേ ഇവിടെയുള്ളവരെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുന്നത്? യെസ്, ഇറ്റ്സ് എ ക്രൂഷ്യൽ മീറ്റിംഗ്. നാട്ടുകാരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. അവരുടെ സഹായമില്ലെങ്കിലും എതിർപ്പ് നമുക്ക് ദോഷം ചെയ്യും. സോ വി ഹാവ് ടു കൺവിൻസ് ദം ആൻഡ് ഗെറ്റ് ദം മെന്റലി പ്രിപ്പയർഡ്. ജനനവും മരണവും മനുഷ്യന്റെ ഇഷ്ടാനുസരണമല്ല, ശരിയാണ്. പക്ഷെ ജീവിതം അത് തിരഞ്ഞെടുക്കാനുള്ള അവകാശവും അധികാരവും നമുക്ക് മാത്രമാണ്. അതെ, ധൈര്യത്തോടെ കർമ്മം ചെയ്ത് മരിക്കുന്നതാണ് ഉത്തമം. എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല രക്ഷിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതെല്ലാം പീഡനമല്ലടാ, കാര്യം പറഞ്ഞോ. നീ എന്നാടാ ചോദിക്കാൻ? നിന്റെ കുഞ്ഞെന്നാണ് മാപ്പിള. Oh
യുവമാർക്ക് ഭയങ്കര മൊടേര അസുഖം. എടുത്തിട്ട് കിള അളച്ചടേ. കിളക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പൊന്നുമോൻ ഈ വീടി എടുത്തോണ്ട് അങ്ങോട്ട് ഇരിക്കെ. മണ്ണ് കുടിക്കാൻ തുടങ്ങിട്ട് കുറെ നേരം ആയല്ലോ. എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞു? കാണാൻ കൺകുളിർക്ക കണ്ടില്ലേ? ഇനി എനിക്ക് പോവാല്ലോ. എന്നോട് മറ്റൊന്നും തോന്നരുത്. അത്ര ചീപ്പൊന്നുമല്ല ഞാൻ. ഇങ്ങനെ കളിയാക്കാനാണെങ്കിൽ നിക്കണ്ട, പോയിക്കോ. എനിക്കൊന്നും പറയാനില്ല. ഒരു പെണ്ണില്ലാന്ന് പറഞ്ഞാ പത്ത് വെട്ടം ഉണ്ടെന്നാ. എന്തായാലും ധൈര്യമായിട്ട് പറഞ്ഞു. ഒരുപാട് നന്ദിയുണ്ട് എന്റെ മാനം രക്ഷിച്ചതിന്. ഓ, കൈപ്പറ്റിയിരിക്കുന്നു. ഇത് പറയാനാണോ ഇത്രയും സസ്പെൻസ്? എനിക്ക് എനിക്ക് ഇയാളെ ഇഷ്ടമാണ്. കണ്ണ, നീ എന്താ ഇവിടെ ഇങ്ങനെ അനാഥപ്രേതം പോലെ കിടക്കുന്നത്? കുറച്ച് കാറ്റ് കൊള്ളാന്ന് കരുതി. ഇപ്പൊ പറ്റിയ സമയോ? അതുകൊണ്ടല്ലേ വന്ന് കിടന്നത്. കിടക്കുന്ന കാര്യമല്ലടാ, ഇവിടുന്ന് കടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. എല്ലാരും എവിടെ പോയിരിക്ക? മുങ്ങുന്നെങ്കി ഇപ്പൊ മുങ്ങണം. മുങ്ങാൻ ഞാനില്ല. നിനക്കെന്താ വട്ടു പിടിച്ചോ? ഇന്നലെ വരെ നിനക്കല്ലായിരുന്നു മുങ്ങാൻ ധൃതി? ആ, അത് ഇന്നലെ വരെ. ഇന്നിപ്പോ ആ ധൃതി മാറി. അല്ല, ഇവിടുന്ന് മുങ്ങിട്ട് എവിടെ പൊങ്ങാന? എവിടെയായാലും ആ വേട്ടാവളിമാരെ ക്ലിപ്പിട്ട് ജയിലിൽ കൊണ്ടുപോയിടും. ഓഹോ, തൊലിവെളുപ്പുള്ള ആ പെണ്ണിനെ കണ്ടപ്പോ നീ ട്രാക്ക് മാറ്റി അല്ലേ? അപ്പൊ നീ വരുന്നില്ല? ഇല്ല. മുങ്ങുന്നതിനേക്കാൾ ത്രില്ല് പ്രേമത്തിനാ. ഇവിടെ ഒരെണ്ണം ഉണ്ടല്ലോ, ഒന്ന് ക്രാവി നോക്കത്തുന്നു. സമയം പോകും, ഒറ്റ വീക്കാൻ വെച്ച് തരും. നീ ഒരിക്കലും ഗുണം പിടിക്കത്തില്ല. ഈ പ്രേമം ഗുണം പിടിക്കാതെ പോയി. ഗുഡ് ബൈ. ഗുഡ് ബൈ. ദൈവമേ, ഈ കാലം മടാത്തവണേ. ഇത് എവിടെ പോന്നു? ഒന്ന് മൂത്രം ഒഴിക്കാൻ പോവാ. എന്താ വരുന്നോ കൂട്ടന? അയ്യേ, ചേ, നിങ്ങൾ ഈ കാണിക്കുന്നത് ചതിയാ? എന്ത് മൂത്രം ഒഴിക്കുന്നോ? അല്ല, ഈ ഒളിച്ചോട്ടം. ഒളിച്ചു ഒളിക്കാതെ ഒക്കെ ഞാൻ ഓടും. എന്റെ പൊന്നുമോള് പോ. ഓടി വീട്ടില്. പോകാനല്ലേ പറഞ്ഞത്? നാശം. ഇതൊരു പെൺപാരയാവുന്ന ലക്ഷണമാണല്ലോ പറഞ്ഞു. ഞാൻ പറയട്ടെ.
ചാക്കോയെ അന്വേഷിച്ചു പോയ ബാവയെയും കുര്യനെയും കാണുന്നില്ലല്ലോ. നമുക്കൊന്ന് പോയി നോക്കിയാലോ. സാറേ, ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഫയൽമാൻ വല്ല സെക്കൻഡ് ഷോയ്ക്കും പോയിരിക്കും. അവരിപ്പ ഇങ്ങെത്തും. കുറവുള്ള എന്താ ബാവ, ചാക്കോയ്ക്ക് എന്ത് പറ്റി? വഴിയിൽ ഒരിടത്ത് ബോധം കെട്ടി കിടക്കുകയായിരുന്നു. ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ബ്ലഡ് കുറെ പോയിരിക്കുകയാണ്. ഇമ്മീഡിയറ്റ് ആയി കുറച്ച് ബ്ലഡ് വേണം. എ ബി പോസിറ്റീവ്. ക്യാപ്റ്റൻ, നമ്മുടെ ടീമിൽ ആർഡിഒ ബ്ലഡ് ഗ്രൂപ്പ് എ ബി പോസിറ്റീവ്. അതെ, എന്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി പോസിറ്റീവ് തന്നെ. പക്ഷെ ഈ കാര്യത്തിൽ എന്റെ ഉത്തരം നെഗറ്റീവ് ആണ്. ചാക്കോയ്ക്ക് ബ്ലഡ് നൽകാൻ ഞാൻ തയ്യാറല്ല. ഹസൻ, ഡോണ്ട് ബി ബ്ലഡി ഫൂളിഷ്. ചാക്കോയുടെ ജീവൻ ഇപ്പൊ ദൈവത്തിന്റെ കയ്യിലാണ്. ആ ദൈവം ഞാനല്ല. എടോ, തന്തയില്ലായ്മ കാണിക്കരുത്. കൂട്ടത്തിൽ ഒരാൾ ചാകം കിടക്കുമ്പോൾ കൂടുതൽ വയലന്റ് ആവണ്ട. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ എന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി ചോര പോലും എടുക്കില്ല. തുള്ളിയല്ല, നിന്റെ ചങ്ക് കുത്തിക്കീറിയിട്ടാണെങ്കിലും അയാൾക്ക് ആവശ്യമുള്ള ചോര ഞാൻ എടുക്കും. കമോൺ ഹസൻ, നീ ഒരു മനുഷ്യനാണോ? എന്താ മോഹൻ, തല്ലുകൂടുന്നു കണ്ട് രസിക്കാണോ? അതെ, തല്ലുകയല്ല, അവനെ കൊല്ലുകയാ വേണ്ടത്. കണ്ണിൽ ചോരയില്ലാത്ത പിശാച്. ആവാം, പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങൾ അറിയണം. കണ്ണിൽ മാത്രമല്ല ഹൃദയത്തിലും ചോരയില്ലാത്തവന ഹസൻ നിമിഷം തോറും മരിച്ചു ജീവിക്കുന്ന ഒരു ക്രോണിക് ക്യാൻസർ പേഷ്യന്റ്. മറ്റുള്ളവരോട് സഹതാപം ഭയന്ന അയാൾ ഇക്കാര്യം ആരോടും പറയാത്തത്. പാവം. മാഷേ, അറിയാതെ ഞാൻ മാഷിനെ, ഐ എം സോറി. ഏയ്, തന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഒരപേക്ഷയുള്ളൂ എനിക്ക്. ഒരു രോഗി എന്ന പേരിൽ ആരും എന്നോട് ആവശ്യമില്ലാത്ത സിമ്പതി കാട്ടരുത്. ഒരു പട്ടാളക്കാരനായി ജീവിച്ച എനിക്ക് ഒരു പട്ടാളക്കാരനായി തന്നെ മരിക്കണം. പക്ഷേ നമ്മുടെ ചാക്കോച്ചൻ, ചാക്കോച്ചൻ നമ്മളെയൊക്കെ വിട്ടിട്ട് പോയി. എത്ര കൂരിരുട്ടിലും സത്യം ജ്വലിക്കും സ്വന്തം പ്രകാശത്ത്. സത്യത്തിന്റെ സ്ഥായീഭാവത്തിൽ മാറ്റം സംഭവിക്കുന്നില്ല കുഞ്ഞേ. മരണത്തിന്റെ ദൃഷ്ടി നിങ്ങളിൽ തന്നെ തറച്ചു നിൽക്കുകയാണ്. ഒരു ദുർമരണത്തിനുകൂടി നിങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും. സ്വാമി, അതെ, കബടി കള്ളം പറയില്ല. ചെല്ലു, ഈശ്വരനോട് പ്രാർത്ഥിക്കൂ. അമ്മക്കുട്ടിക്ക് എന്താ ഒരു പേടി? നമ്മളിപ്പോ നടക്കുന്ന കാട്ടിക്കൂടിയാ. അതിനെന്താ? കാവിലെ പൂജ കഴിയുന്നവരെ ആരും കാട്ടിക്കേറാൻ പാടില്ലെന്നാ സ്വാമി പറഞ്ഞത്. അതനുസരിച്ചില്ലെങ്കിൽ മരിച്ചുപോകും. ചാക്കോങ്കിലും മരിച്ചത് അതുകൊണ്ടാ. അതൊക്കെ സ്വാമി വെറുതെ പറഞ്ഞല്ലേ. ഒരിക്കൽ ചക്ക വീണപ്പോ മുയല് ചത്തു എന്ന് കരുതി. എപ്പോഴും അങ്ങനെ സംഭവിക്കോ? അമ്മുകുട്ടി പേടിക്കണ്ട, ഇനി ആരും മരിക്കില്ല. വാ, പോവാം. Yeah.
തനിക്ക് ഈ ദുർവിധി വന്നില്ല. ഇല്ല മോഹൻ, ഇത് ദുർവിധിയല്ല. അസുഖത്തിന് തന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഒരു പട്ടാളക്കാരനായി തന്നെ മരിക്കാൻ കഴിഞ്ഞല്ലോ ഹസൻ. തനിക്ക് ഐ എം പ്രൗഡ് ഓഫ് യു, വെരി വെരി പ്രൗഡ്. ദേവനാരായണ മൂർത്തി എന്ന ദുഷ്ടജന്മത്തെ കൈയോടെ പിടികൂടാൻ ഞങ്ങളിതാ പുറപ്പെടുക. നീ എന്താ ചോക്കടിച്ചു ട്യൂബിലേറ്റ് വല്ലിരിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കേ, ഞാൻ തിരിച്ചു വരും. ഓ മതി മതി, ടൈം കഴിഞ്ഞു, തൽക്കാലം എത്ര ഒക്കെ മതി. ഇതെന്ത് ജയിലോ? കിടന്ന് പരിചയമായി പോയില്ലേ, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ തോന്നും. ഏവു ടെൻഷൻ അടിക്കണ്ട, ഇവനെയും കൊണ്ട് ഞാൻ വരും. ഇവർ നമ്മളോടൊപ്പം വരുന്നില്ലെന്ന്. എന്താടോ? സോറി, മറ്റൊന്നും തോന്നുന്നുണ്ട് ക്യാപ്റ്റൻ. ഈ വനവാസത്തിന് ഞങ്ങളെ കൂട്ടണ്ട. എന്ത് ഭ്രാന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഭ്രാന്ത് ഞങ്ങൾക്കല്ല, കാട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ടുപേരെ അവൻ തട്ടി. ഞങ്ങൾക്ക് വയ്യ, വെറുതെ അല്പായുസായി ചാവാൻ. വേണ്ടടോ, നിങ്ങൾ ആരും ചാവണ്ട, ചിരഞ്ജീവികളായിട്ട് ജീവിച്ചോ. പിന്നെ എന്തിനു ബോഡിയും പെരുക്കി ഇറങ്ങിയത്? വയസ്സാലത്ത് വീട്ടിലിരുന്നാ പോരായിരുന്നു. ഇവര് പോട്ടെ സാറേ, ഈ പന്നിയേയും പെരിച്ചാഴിയൊന്നും നമുക്ക് ചുമക്കണ്ട. ലെസ് ലഗേജ് മോർ കംഫർട്ട്. Okay, okay. Thanks. Thanks a lot. നിങ്ങളുടെ സഹകരണത്തിനും നിസ്സഹകരണത്തിനും. Come on now, get lost. Get lost. It's okay. Come on, friends. It is time for the final assault. അതെ. As true citizens of India, it's our loyal pledge because the true Indian blood flows through our veins and Vande Mataram beats in our hearts. Yes, we are Indian. ഡമ്മി ടാക്റ്റിക്സ് വഴി അവന് ലഭിക്കുന്നത് ശത്രുക്കൾ കാട്ടിനുള്ളിലേക്ക് കടന്നുവെന്ന ക്രൂഷ്യൽ സിഗ്നലാണ്. മൂർത്തി എന്ന ആള് തൊട്ടിയാണെങ്കിൽ അവൻ്റെ അതിലെ ആള് താമസം കേട്ടോ സാറേ. Yeah.
പോമ്പാ ഞാൻ ദേവനാരായണ മൂർത്തിയെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല കാരണം ബോസിന് വേണ്ടി കൊല്ലാനും ചാകാനും തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് ആക്ടിവേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അല്പസമയത്തിനുള്ളിൽ നിങ്ങളും ഞാനും ഈ പ്രദേശവും കത്തിക്കരിഞ്ഞ് ചാമ്പലാവും ദേവനാരായണ മൂർത്തി എന്ന ആർക്ക് വേണ്ടി ചാകാൻ നീ തയ്യാറാണെങ്കിൽ ഇവർക്ക് വേണ്ടി എന്റെ നാടിന് വേണ്ടി ചാകാൻ ഞാൻ തയ്യാറാണ് പുല്ലേ കമ്മീഷണർ മോഹൻ റോയ് അപ്പാപ്പാ ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരവസ്ഥയിൽ നീ അവതരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അയ്യോ കടവുളെ യു ആർ ഗ്രേറ്റ് മിലോഡ് നിന്നോടൊപ്പം ഉണ്ടായിരുന്നവന്മാരെ എന്റെ ആൾക്കാർ ഇതിനോടകം തട്ടിയിരിക്കും ഇപ്പോ നീ ക്ലോസ് ക്ലോസ് Thank you.
പലരുടെയും പേടി സ്വപ്നമായ മറ്റു ചിലരുടെ മാനസപുത്രനായ സാറ്റാൽ അസുര നാരായണ മൂർത്തി ഏതൊരു കുറ്റവാളിയെയും ശിക്ഷിക്കുന്നത് കോടതിയാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് കാറ്റിനുള്ളിൽ കുഴിവെട്ടി മൂടാതെ ഞങ്ങൾ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. കാരണം എന്റെ സുപ്രീം കോടതി നിങ്ങൾ ജനങ്ങൾ മാത്രമാണ്. യെസ് യു ആർ ദി ഓംനിപോട്ടന്റ് ഓംനിപ്രസന്റ് ഡിവൈൻ കോർട്ട് ഓഫ് എറ്റേണൽ ഹ്യൂമൻ ജസ്റ്റിസ്. അതെ, ഇവന്റെ ശിക്ഷ വിധിക്കാനുള്ള അവകാശം നിങ്ങൾ ജനങ്ങൾക്ക് മാത്രമാണ്. നോ, നിയമം കൈയിലെടുക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല. വന്ന പൊലയാടി മോനെ, നിയമം മാത്രമല്ല തന്നെയും കയ്യിലെടുക്കാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട്. ദേവനാരായണൻ നീ കാട്ടുകള്ളനെ വളവും വെള്ളവും കൊടുത്ത് വളർത്തിയെടുത്തത് ഈ നിൽക്കുന്ന ഭൂലോക ചെറ്റയാ. മതിയാക്കണോ നിന്റെ അത്യപ്രസംഗം? ഞാനൊന്ന് വിരലൊടിച്ചാൽ നിന്റെ ആ വിരളി ഞാൻ ഒടിക്കും. എടോ പ്രസിഡന്റെ, നിനക്കുള്ള തിനയിൽ നിന്റെ നാമം എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് വിശുദ്ധ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ തോക്കിന്റെ തിരയിൽ നിന്റെ വൃത്തികെട്ട നാമം എഴുതപ്പെട്ടിരിക്കുന്നു. നിന്നെ ഞാൻ അരുത് ബവ, അത്ര പെട്ടെന്ന് ഇവനെ കൊല്ലരുത്. ഐ എം സോറി സാർ, സാറിനെ കുറിച്ചായിരുന്നു എന്റെ തെറ്റിദ്ധാരണ മുഴുവൻ. സത്യം മനസ്സിലാക്കാൻ തെല്ല് വൈകിപ്പോയി. ഇറ്റ്സ് ഓൾ റൈറ്റ്, സാരമില്ല. ഇനി നിങ്ങൾ തീരുമാനിക്കൂ ഈ രാജ്യദ്രോഹികളെ എന്ത് ചെയ്യണമെന്ന്. സോറി കമ്മീഷണർ, നിങ്ങൾക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ദേവനാരായണ മൂർത്തിക്ക് തോൽവിയുമില്ല നാശവുമില്ല. എല്ലാവരും തോക്ക് താഴെയിട. പുട്ടിയർ ഗൺസ് ഡൗൺ, എല്ലാവരും തോക്ക് താഴെയിടൂ. താങ്ക് യു സർ. വരൂ. സോറി സർ, പിറന്ന നാടിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ലെങ്കിൽ പോലീസുകാരന്റെ കാക്കിലെ ത്രീ ലൈൻ ക്യാപിറ്റലിനും ഭാരതത്തിന്റെ ട്രൈകളർ ഫ്ലാഗിനും അർത്ഥമില്ലാതായി പോകും സർ. നമ്മോടൊപ്പം ഇറങ്ങി തിരിച്ച് ഇടയ്ക്ക് വെച്ച് വേർപിരിഞ്ഞു പോയ ആ പുണ്യാത്മാക്കൾക്ക് നൽകാൻ നമ്മുടെ കയ്യിൽ ഇനി ഒന്നേ ബാക്കിയുള്ളൂ. യെസ്, അവർ ലാസ്റ്റ് ട്രിബ്യൂട്ട് ടു ദം.